അറബി ഭാഷയിൽ ജുമ നടത്തിയാലാണ് ജുമ ശരിയാവുക എന്നാണ് സുന്നികൾ പറയുന്നത്. അതിനെന്താ കാരണം? ജുമാ ഖുത്ബ ആയിരിക്കും ഉദ്ദേശിച്ചത്. ജുമാ ഖുത്ബ അറബിയിലായാലേ ശരിയാകൂ എന്ന് സുന്നത്ത് ജമാഅത്ത് പറയാൻ കാരണം, ഇസ്ലാമിക ലോകത്തെ 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യവും അങ്ങനെയാകാൻ കാരണം, നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് വൈഷ്ടർത്തു കൗനുഹ അറബിയ, ഖുത്ബ അറബിയിലായിരിക്കൽ ഷർത്താണ്. ലിത്തിബായ് സലഫി വൽ ഹലഫ്, സലഫിനെയും ഹലഫിനെയും പിൻപറ്റിയതിനു വേണ്ടി. അതായത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഈ അടിസ്ഥാന പ്രമാണങ്ങൾ വ്യാഖ്യാനിച്ച് അതിന്റെ യഥാ വിധി വിശദീകരണങ്ങൾ നമുക്ക് കൈമാറി തരേണ്ടത് സലഫാണ്, സലഫു സാലഹീങ്ങൾ. അതായത് സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും അവർ നമുക്ക് എങ്ങനെയാണോ ഇത് വിശദീകരിച്ചു തന്നത് അത് അതേപടി അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് ഹദീസുകളും ഖുർആനിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അറബിയിലായിരിക്കണം എന്നതിന്റെ തെളിവ് അത് പ്രവാചകർ ഖുത്ബ അറബിയിൽ നിർവഹിച്ചു, സ്വഹാബത്ത് നിർവഹിച്ചു എന്നതിനോടൊപ്പം ലിത്തിബായ് സലഫി വൽ ഹലഫ്, സച്ചരിതരായ മുൻഗാമികൾ എന്ന് പറയുന്ന സ്വഹാബത്തും താബിഈങ്ങളും താബിഈ താബിഈങ്ങളും ഉൾക്കൊള്ളുന്ന മുൻഗാമികളും അതുപോലെ പിൻഗാമികളും ഒരുപോലെ അത് അറബിയിൽ വേണം എന്ന് പഠിപ്പിച്ചത് കൊണ്ട് അവരെ ഈ വിഷയത്തിൽ മാതൃകയായി അംഗീകരിക്കുക ആണ് നമ്മുടെ ബാധ്യത. അതനുസരിച്ച് അറബിയിൽ നിർവഹിക്കപ്പെടണം എന്നാണ് വിശുദ്ധ ഇസ്ലാമിക അധ്യാപനം. യാ ഖൗഫിയ മുഹിയദ്ദീൻ എന്ന ഇസ്തിഗാസയുടെ ചെയ്യും പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് അങ്ങനെ ആരെങ്കിലും ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? ഇബ്നു അബി ശൈബ ബി ഇസ്നാദിൻ സഹീഹിൻ, സഹീഹായ നിവേദക പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്ന് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി തന്റെ ഫത്വഹുൽ ബാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം തങ്ങളുടെ ഖബറിനടുക്കൽ വന്നുകൊണ്ട് ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വരൻ ഇസ്തിസ്ഖലി ഉമ്മത്തുക്ക, യാ റസൂലുള്ളാ, നബിയെ, നിങ്ങളുടെ സമൂഹം മഴ കിട്ടാതെ വെള്ളം കിട്ടാതെ വളരെയേറെ പ്രയാസത്തിലാണ്, ദുരിതത്തിലാണ്, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ സഹായിക്കണമെന്ന് നേരിട്ട് തങ്ങളോട് സഹായം തേടിയ സംഭവം ഈ വിധത്തിൽ കുറ്റമറ്റ പരമ്പരയോടുകൂടി ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടനുബന്ധിച്ച് താബിഈകളും താബിഈ താബിഈകളും തുടങ്ങി എക്കാലത്തെയും നല്ലവരായ മുസ്ലിം സമൂഹം തബറുക്കും തവസ്സുലും ഇസ്തിഗാസയും അംഗീകരിക്കുകയും നടത്തുകയും ചെയ്തതായി രേഖകളിൽ കാണുന്നു. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനകളിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു ജനറൽ മുസ്ലിമായി ജീവിച്ചാൽ പോലെ, എന്താണ് ഈ സംഘടനയുടെ ആവശ്യകത? സംഘടിതമായി ചെയ്താലുള്ള പുണ്യം കിട്ടണമെങ്കിൽ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കണം. ഇല്ല, ഒറ്റക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ യഥാർത്ഥ മുസ്ലിമായി ഒരു ജനറൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സുന്നിയായി പ്രവർത്തിച്ച ജനറൽ മുസ്ലിമാവും. അങ്ങനെയുള്ള ഒറ്റക്ക് ഒരു സുന്നിയായി പ്രവർത്തിച്ച് അയാൾക്ക് അതിന്റെ കൂലി കിട്ടും. പക്ഷെ പൊതുരംഗത്ത് മറ്റുള്ളവരുമായി ലയിച്ചു ചേർന്ന് പ്രവർത്തിച്ചതിന്റെ വലിയ പുണ്യം നഷ്ടപ്പെടും. തിരുമുദിന്റെ ഹദീസിൽ കാണാം, അൽ മുഅ്മിനുല്ലദി യുഹാലിത്തുന്നാസ് വയസ്ബുറു അലാ അദാഹും ഖൈറു മിനല്ലദി ലാ യുഹാലിത്തുഹും വലാ യസ്ബുറു അലാ അദാഹും. ഒരു മുഅ്മിനായ മനുഷ്യൻ പൊതുജന സമൂഹവുമായി ബന്ധപ്പെട്ട് സംഘടിതമായി പ്രവർത്തിക്കുകയും അങ്ങനെ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ ഒരുപാട് വിഷമങ്ങൾ പൊതുസമൂഹ അനുഭവിക്കേണ്ടി വരും. അത് ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു മുഅ്മിൻ ഖൈറും ഏറ്റവും പുണ്യമുള്ളവനാണ്. മിനല്ലദീലാ യുഹാലിത്തുഹും വലാ യസ്ബുറു അലാ അദാഹും, പൊതുജനങ്ങളുമായി ബന്ധപ്പെടാതെ ഒറ്റക്കൊരു ജനറൽ മുസ്ലിമായി ഒരു യഥാർത്ഥ മുസ്ലിമായി യഥാർത്ഥ സുന്നിയായി ശാന്തമായി ഒതുങ്ങിക്കൂടി കഴിയുന്നതിനേക്കാൾ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വർണദാസനം പഠിപ്പിച്ചിട്ടുണ്ട്. അവർ യഥാർത്ഥ മുസ്ലിമായി ഒറിജിനൽ സുന്നിയായി ശാന്തമായി ജീവിക്കാം, പുണ്യം വളരെ കുറയും. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തിന് പോലുള്ള യഥാർത്ഥ മുസ്ലിങ്ങളുടെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ പൊതുജന സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേവനങ്ങൾ പ്രവർത്തനം ചെയ്യാൻ കഴിയും. രണ്ടും തമ്മിൽ അന്തര, ഒന്ന് പുണ്യം കുറയും, ഒന്ന് പുണ്യം കൂടും, ഈ വ്യത്യാസം. ആദരവായ അവരുടെ ഒരു മുടി കോഴിക്കോട് ഏതോ ഒരു മർക്കസിലുണ്ടെന്ന് കേൾക്കുന്നു. അതിനെപ്പറ്റി ഈ സമൂഹത്തിൽ ഈ സമുദായത്തിൽ ഉണ്ടാവുന്ന ആശയക്കുപ്പങ്ങൾ അകറ്റുവാൻ വേണ്ടി ചോദിച്ചു, അതിനെപ്പറ്റി എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരുടെ അഭിപ്രായം പറയാം. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിശുദ്ധ മുടി കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വാർത്തയെ കുറിച്ച് ഒരു നിജസ്ഥിതി അറിയാനാണ് ഇവിടെ ചോദ്യം ഉന്നയിച്ചത്. പ്രാഥമികമായി പ്രഥമ ദൃഷ്ട്യാ
അങ്ങനെ തിരുനബിയുടെ ഒരു മുടി കാരന്തൂർ മർക്കസിലുണ്ടെന്ന വാർത്ത സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. മുടി ഉണ്ടായിരിക്കാം, മാത്രമല്ല ഇപ്പൊ കേൾക്കുന്നത് ഒരു കെട്ട് മുടി ഉണ്ട്, നേരത്തെ ഒരു മുടി എന്നാ പറഞ്ഞു. ഏതായിരുന്നാലും വിവിധ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ വാർത്ത സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടെന്നാൽ ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ മുടി എന്ന് മാത്രമല്ല തങ്ങളുമായി ബന്ധപ്പെട്ട സകലമാന ആധാറുകൾക്കും വസ്തുക്കൾക്കും വല്ലാത്ത തവറു കണ്ട് വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്. മുജാഹിദ് പ്രസ്ഥാനമോ ജമാഅത്തുകാരോ വിശദീകരിക്കുന്നത് പോലെ അതിന് തബറുക്കില്ല, അതിന് പുണ്യമില്ല, പുണ്യം കൽപ്പിക്കൽ ശിർക്കാണ് എന്ന് പറയുന്ന വിശ്വാസം നമുക്കില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഹജ്ജിന്റെ ഭാഗമായി തങ്ങളുടെ മുടി വടിച്ചപ്പോൾ ആ മുടി ശേഖരിക്കാൻ വേണ്ടി കലക്ട് ചെയ്യാൻ വേണ്ടി സ്വഹാബത്ത് തർക്കം തിരക്ക് കൂടിയപ്പോൾ അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞത് എന്റെ മുടിക്ക് പ്രാധാന്യം കൽപ്പിക്കത് അത് ഖുറാഫാത്താണ്, അത് ശിർക്കാണ്, അത് അനാചാരമാണ് എന്നല്ല, മറിച്ച് നിങ്ങൾ തിരക്കല്ലേ, അബു തൽഹ നീ ഇവിടെ വാ, ഇഖ്സിംഹു ബൈനന്നാസി ഷാർത്തം വഷാർത്തൈൻ, ആളുകൾക്ക് ഓരോ മുടി ഇരണ്ട് മുടി വീതിച്ചു കൊടുത്ത് ജനങ്ങൾ തിരക്കാൻ അവസരം സൃഷ്ടിക്കണ്ട എന്ന് പറഞ്ഞ് തബറുക്കിന് മുടി ശേഖരിക്കാനുള്ള ആ പ്രവണതയെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ മുടികൾ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. നീണ്ട 16 നൂറ്റാണ്ട് കാലം പിന്നിട്ടപ്പോൾ പലപ്പോഴും പലയിടത്തും അത് നഷ്ടപ്പെട്ടു, എന്നാലും നഷ്ടപ്പെടാതെ കൃത്യമായി പരമ്പരകൾ സ്വഹീഹായ നിലയിൽ ലോകത്തെ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്തയാണ്. വളരെ ഭദ്രമായി ശക്തമായ ബന്ധവസ്സോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ധവസ്സോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ള ഒരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ച് പൂട്ടി സൂക്ഷിച്ച് വെക്കുന്ന ഈ മുടിയുട്ട വെള്ളം ജനങ്ങൾ പരക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ കശ്മീറിൽ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിശ്ചയമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്, അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ 12 റമദാൻ 27 രാവിലെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. പക്ഷെ ആ മുടി ഇത്രമാത്രം 14 നൂറ്റാണ്ട് കാലം പാരമ്പര്യമായി കൃത്യമായ നിവേദക പരമ്പര സഹിതം ആ സിൽസില വഴി ആ കണ്ണികൾ വഴി പാവനമായി ഇവിടെ എത്തിച്ചേർന്നു സ്ഥിരപ്പെട്ട ആ മുടികൾ ഒരു കേന്ദ്രവും മറ്റൊരു വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. എത്ര കാശ് കൊടുത്താലും ശരി, പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അയാൾക്ക് എവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ള സാധ്യത സങ്കല്പിച്ചാൽ കാന്തപുരത്തിന് പണം കൊടുത്ത അറബികളാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിൽ. ദുബൈയിലെ അബുദാബിയിലെ സമ്പന്നരായ മുസ്ലിം അറബികളുടെ പേരുകളുണ്ട്. അങ്ങനെ പണം കൊടുത്താൽ ഈ മുടി സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കാന്തപുരത്തിന് അറബികൾ കൊടുത്ത പണത്തിന് ഒരു ഭാഗമാണുള്ളത്. സത്യത്തിൽ അവർക്ക് പണം കൊടുത്ത കോടീശ്വരന്മാരായ ഈ അറബ് പ്രമുഖന്മാർ ഈ മുടി വിലക്കെടുക്കൂലേ, കിട്ടാല്ല സാക്ഷി. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും അത് കാന്തപുരത്തിന്റെ മർക്കസിൽ എത്താനുള്ള സാധ്യത പ്രാഥമികമായി ചിന്തിച്ചാൽ നമുക്ക് നിരാകരിക്കേണ്ടി വരും. രണ്ടാമത്തെ പ്രശ്നം, ഇത് മുടി ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത് കാന്തപുര. ഓപ്പര 10-22 കൊല്ലമായി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന എളിയ സഹോദരനിൽ അടുത്തറിയുന്ന കൂട്ടത്തിലാണ് ഞാൻ. തന്റെ ജീവിതത്തിൽ അദ്ദേഹം സംഘടനാപരമായി യത്തീമക്കളുമായി ബന്ധപ്പെട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അമുസ്ലിങ്ങൾ ഇസ്ലാമതം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുരംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞുകൂട്ടിയ
വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകളും ലേഖനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളും എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്തത്രമാത്രം കള്ളങ്ങൾ കൂട്ടിച്ചേർത്തതാ. ഇടക്കാലത്ത് ഒരു കമ്പനി പ്രസിദ്ധീകരിച്ചിരുന്നു കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ. ലോക ചരിത്രത്തിൽ ഒരാളുടെ തെരഞ്ഞെടുത്ത നുണകൾ പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിലാണ്, അത് കാന്തപുരത്തിന്റേതാണ്. ഇത്രമാത്രം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇദ്ദേഹം ഇത് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതിന്റെ പുറത്ത് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്ദന്മാരെ, ഈ സംശയം ഇതിവിടെ മുടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെറിയ വാർത്തയായിട്ടല്ല കാരന്തൂരിലേക്ക് കാന്തപുരം കൊണ്ടുവരാം. സാക്ഷാൽ ഉള്ളാൾ തങ്ങൾ ഇവരെ പ്രസിഡന്റിൽ നിന്ന് ആദരിക്കാൻ വേണ്ടി ഒരു ഷാള്, ആ ഷാള് കൊണ്ടുവന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കേരളത്തിലെ മഖ്ബറകൾ മുഴുവൻ കൊണ്ടുപോയിട്ട് വലിയ വാഹനജാഥയായി വലിയ പ്രചരണം കൊടുത്ത് തബറൂക്ക് എടുത്തിട്ട് ഘോഷയാത്രയായിട്ടാണ് ഉള്ളാൾ തങ്ങളെ ഈ ഷാളടിയിച്ചത്. വലിയ വാർത്തയായിരുന്നു. സത്യത്തിൽ ലോകത്തെ ഏതെങ്കിലും ഒരു അറിയപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് ആ വിശുദ്ധമായ കേശം, ആ വിശുദ്ധമായ മുടി കാരന്തൂർ മർക്കസിന് കിട്ടിയിരുന്നെങ്കിൽ അത് വമ്പിച്ച ഒരു വാർത്താ പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ചാനലുകളും പത്രങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത എന്തായാലും കാന്തപുരം സൃഷ്ടിക്കുമായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. ഇത് കുറച്ച് കാലമായി സിറാജിന്റെ ഒരു മൂലയിൽ മാത്രം ചെറിയൊരു വാർത്ത റബീലോൽ പന്ത്രണ്ട് നാളെ മുടി പുറത്തെടുക്കും, അങ്ങനെ 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 വറക്കത്തെടുക്കും, വേറെ വാർത്ത അപ്പുറത്തുമില്ല അപ്പുറത്തുമില്ല, വലിയ പ്രാധാന്യമില്ല. ഇങ്ങനെ ഒന്ന് രണ്ട് കൊല്ലം ഇത് പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് മനസ്സിലായി. ഏകദേശം അനുഭവം വെച്ച് ഇത് കുറെ കാലം കഴിഞ്ഞ പണ്ടേ സിറാജിൽ വാർത്ത പണ്ടെന്നെ അറിയപ്പെട്ടല്ലേ സ്ഥിരീകരിക്കാനുള്ള ഒരു വിദ്യയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി നമ്മൾ കാന്തപുരവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. കാന്തപുരവുമായി ബന്ധപ്പെടാൻ ടെലഫോണിൽ ഔദ്യോഗികമായി ശ്രമം കോഴിക്കോട് ഓഫീസിൽ നടത്തിയപ്പോൾ കാന്തപുരം സ്ഥലത്തില്ല എന്ന് വാർത്ത കിട്ടി. നമ്മൾ ഈ യാഥാർത്ഥ്യം നേർക്കുനേരെ സംസാരിക്കാൻ വേണ്ടി കാന്തപുരം അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും കിട്ടിയാൽ കുഴപ്പമില്ല, നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട കാര്യ സംഗതി സുന്നി എന്ന് എ പി വിഭാഗത്തെ പുറത്താക്കിയെങ്കിലും ഒരു വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെങ്കിലും ആദർശ രംഗത്ത് ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മസ്കരി അവർ കാര്യമായി മാറ്റം വരുത്തിയിട്ടില്ലല്ലോ. ചില്ലറ ചില്ലറ കാര്യങ്ങളിലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വിഭാഗത്തിന് നമുക്ക് ആദർശ രംഗത്ത് കുറ്റം പറയാൻ പറ്റൂല. റസൂർദാന മുടി ഉണ്ടോ വെച്ചാൽ ഉണ്ട് എന്നല്ല ഇല്ല നമുക്ക് പറയാൻ കഴിയണം. അതുകൊണ്ട് അത് എങ്ങനെ കിട്ടി എവിടുന്ന് കിട്ടിയ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് ആധികാരികമായി സംസാരിക്കാൻ ആരാണുള്ളത് ചോദിച്ചു. അപ്പൊ അതിന്റെ ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസിന്റെ കാന്തപുരത്തിന്റെ മരുമകൻ, അതായത് പുതിയാപ്പളുണ്ട് അവിടെ, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതിയായിരുന്നു, എന്നാൽ ടെലഫോൺ കൊടുക്കാൻ പറഞ്ഞു, അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ മുടി എവിടുന്ന് കിട്ടി എന്ന് എനിക്കറിയില്ല, കാന്തപുരം ഉസ്താദ് വരും നാല് ദിവസം കഴിഞ്ഞ്, ഞങ്ങൾ മൂപ്പരോട് നേരിട്ട് ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു, അത് നേരിട്ട് ചോദിച്ചാൽ മതി എന്നുള്ളത് ശരി, ഞാൻ ചോദിച്ചോടാ. പക്ഷെ ഇത്ര വലിയൊരു സംഭവം റസൂറുള്ളാന്റെ ഒരു മുടി നമുക്ക് കിട്ടിയതെന്നാല് ചെറിയ വാർത്ത അല്ലല്ലോ. വിശദമായി പറയേണ്ടത് എവിടുന്നാണ് കിട്ടിയെന്നുള്ള ജസ്റ്റ് ഒരു വാർത്ത പ്രാഥമികമായി തന്നുകൂടേ. അദ്ദേഹം എന്നോട് പറഞ്ഞത് കൃത്യമായി അള്ളാഹുവാണ് സാക്ഷി, അത് ഗുജറാത്തിനോ ബോംബെയിലോ എവിടുന്നോ കിട്ടിയതാണ് തോന്നി, എനിക്കതിനെ പറ്റിയാറില്ല, ഞങ്ങൾ മൂപ്പര് വന്നിട്ട് ചോദിച്ചോളിയെന്നാണ്. സ്വന്തം മരുമകനാണ് ഈ പറയുന്നത്, മൂപ്പർക്ക് വലിയ വിശ്വാസമല്ല. അപ്പൊ എന്റെ മാതിരി തന്നെ മൂപ്പരൊന്ന് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. നമുക്ക് ധൈര്യമായി. നാല് ദിവസം കഴിഞ്ഞിട്ട് കാന്തപുരം വന്നിട്ട് വീണ്ടും കോഴിക്കോട് ഓഫീസിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഒരുമിച്ച് ഞങ്ങൾ വിളിച്ചു, കാന്തപുരത്തിന് ഫോൺ കൊടുത്തു. കാന്തപുരവുമായി നീണ്ട സംസാരം. നമ്മൾ ഈ സംശയം ചോദിച്ചപ്പോൾ ഉസ്താദ് എവിടുന്ന് കിട്ടി, എന്താണ് ഇതിന്റെ സ്ഥിതി, ഇതിന്റെ യാഥാർത്ഥ്യ നിജസ്ഥിതി എന്താണ്. അദ്ദേഹം നീണ്ട സംസാരം 10 or 15 minutes സംസാരിച്ചിട്ടും ഇത് എവിടുന്ന് കിട്ടി എന്ന് മാത്രം പറഞ്ഞില്ല, മുടിന്റെ പുണ്യങ്ങൾ ഒരുപാട് ഹദീസിലുള്ളത് പറഞ്ഞു, ലാസ്റ്റ് പറയുന്നില്ല. എങ്ങനെ വെച്ചാലും പറയില്ലാന്ന് കണ്ടപ്പോ മോനെ അതൊക്കെ നമുക്ക് ആവശ്യമാകുമ്പോ നമുക്ക് പറയാം, എന്തായാലും പ്രശ്നം എന്ന് ചോദിച്ചു. വളരെ വിശ്വാസമായി കിട്ടിയ മോനെ സംശയിക്കണ്ടോ ഞാൻ ഉസ്താദ്, എന്റെ സംശയമല്ല. ഒരു ക്യാമ്പ് നടത്തുകയാണെങ്കിൽ ഒരു ക്ലാസ് നടത്തുകയാണെങ്കിൽ സംശയം ചോദിക്കും, മുജാഹിദ് ചോദിക്കുകയാണ് അവിടെ കാരന്തൂരിൽ നബി തങ്ങളെ മുടി ഉണ്ട് തോന്നുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ. അത് കാന്തപുരം ഉസ്താദിന് ഇന്ന സ്ഥലത്ത് കിട്ടിയാതെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ ധൈര്യം കിട്ടണമെങ്കിൽ അതൊന്ന് കൃത്യമായി അറിയാനാണ്, അല്ല നിങ്ങളെ തള്ളി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് പറഞ്ഞു. അപ്പൊ മൂപ്പർ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യുന്നാല് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, ഒരു വഹാബി മൗദൂദി ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ മോൻ അവരെയും കൂട്ടിക്കിട്ട് വന്നോ, നമുക്ക് അതിന്റെ സനത് എവിടുന്ന് കിട്ടി കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, കാണിച്ചു കൊടുക്കാറുണ്ട്. എന്നാ ശരി ഉസ്താദെ, അസ്സലാമു അലൈക്കും, ഫോൺ വെച്ചു. 10 minutes കഴിഞ്ഞ് മൂപ്പർ വീണ്ടും തിരിച്ചു വിളിക്കുക, എന്നെ കിട്ടണം എന്നിട്ട് ഫോൺ എടുത്തു. എടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, പിന്നെ മോനോടൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, വഹാബി മൗദൂദികൾക്ക് സത്യം പറഞ്ഞാൽ അവരെ അംഗീകരിക്കുക, മോൻ അവരുമായി വിവാദം ഉണ്ടാക്കി മോൻ അവരെ കൂട്ടിക്കൊണ്ടുവരട്ട, അവരെ കൂട്ടിക്കൊണ്ടതല്ല ഹക്ക് മനസ്സിലാക്കൂല. പിന്നെ ഇതല്ലെങ്കിൽ ഇതൊരു വാജിബായ മസലൊന്നുമല്ലോ, നബിത്തങ്ങളെ മുടിയാണ് ബറക്കത്തിന്റെ വിഷയം, ബറക്കത്തിൽ വിശ്വാസമുള്ള ആൾക്കാരെ അട്ട വെള്ളം കൊണ്ടുപോയിക്കോട്ടെ, അല്ലാത്തവർ കൊണ്ടുപോകണ്ട, നമുക്ക് വഹാബി മൗദൂദിയുടെ ഹക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ടെലഫോൺ ഞാൻ വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദ് ജസ്റ്റ് എന്നാ എനിക്കൊന്ന് ബോധ്യപ്പെടാനാണ്, ഇത് ഉസ്താദ് എവിടെ കിട്ടിയതെന്ന് പറഞ്ഞോട്ട് ചോദിച്ചു. മോനെ അതെനിക്ക് വളരെ വിശ്വാസയോഗ്യമായ നിലയിൽ കിട്ടിയതാ പറയുന്ന മൂപ്പര്. മൂപ്പര് പറഞ്ഞു, എനിക്ക്
എന്റെ കയ്യിൽ അത് കിട്ടിയിട്ട് അഞ്ചു കൊല്ലം ഞാനെ കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ മർക്കസിൽ ഏൽപ്പിച്ചത്. ആ മൂപ്പർക്കും കിട്ടിയപ്പോ ഒരു സംശയമുണ്ട്, അഞ്ചു കൊല്ലം പഠിക്കാൻ വെച്ചിട്ട് മര്യാദക്ക് ഒരു സ്ഥലത്ത് കിട്ടിയതല്ലാന്ന് മൂപ്പറ വാക്കുന്ന ബോധ്യപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിന്റെ കൃത്യമായതിന്റെ പരമ്പര എന്ത് എന്ന് ചോദിച്ചിട്ട് ഈ നിമിഷം വരെ സിറാജിന് കുറെ ലേഖനങ്ങളെ കുറിച്ച് എഴുതി, സെൻസിംഗിൽ എഴുതി, എവിടെ എഴുതിയാലും മുഹിദ്ദീൻ ശൈഖ് വൈനബിലേക്ക് മുട്ടുള്ള പരമ്പര ഉണ്ട് എന്നല്ലാതെ കാന്തപുരത്തിലേക്ക് മുട്ടുന്ന പരമ്പര ആരാണ് കാന്തപുരത്തിന് കൊടുത്ത് ഈ നിമിഷം വരെ പറയാൻ തയ്യാറായിട്ടില്ല. ഇനി നമുക്ക് നബിതങ്ങളിലേക്ക് മുട്ടുന്ന പരമ്പര വേണ്ട, സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ആ മുട്ടി ആരാണ് കൈമാറിയത്, ഇപ്പൊ നടന്ന സംഭവമാണല്ലോ, അയാളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ജസ്റ്റ് തന്നാൽ മതി, വേറൊന്നും ചെയ്യേണ്ട വിഷയത്തിൽ. ആ പേരും അഡ്രസ്സും ഫോൺ നമ്പറും മാത്രം ബാക്കി നമ്മളായിക്കോളാളെ പോയിട്ട് അഭിമുഖം നടത്തിക്കോളാം, അത് എങ്ങനെ കിട്ടി, ഇതിന്റെ യഥാസ്ഥിതി ജനങ്ങളെ അറിയിക്കാൻ തയ്യാറാണ്, സത്യം അംഗീകരിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചിട്ട് ഈ നിമിഷം വരെ ആളെ പേര് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യം നമ്മൾ എന്താ അനുമാനിക്കേണ്ടത്? ഇവിടെയാണ് പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, ആ മുടി കാന്തപുരത്തിന് ആര് കൈമാറി എന്ന മാത്രം ഒരു അഡ്രസ്സ്, കൃത്യമായ ടെലിഫോൺ നമ്പർ കാന്തപുരം നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ, അത് അന്വേഷിച്ച് ബോധ്യപ്പെടുകയാണെങ്കിൽ, കാന്തൂർ മർക്കസിലുള്ള ആ മുടിക്ക് കാന്തപുരത്തിന്റെ അനുയായികൾ കൽപ്പിക്കുന്നതിന് ആയിരം മടങ്ങ് കൂടുതൽ പുണ്യം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ കൽപ്പിക്കുമെന്ന് മാത്രമല്ല, കാന്തൂർ മർക്കസ് സൂക്ഷിച്ച സ്ഥലം പോലും ഞങ്ങൾ ആദരിക്കാൻ തയ്യാറാണ്. പക്ഷെ പറയാൻ തയ്യാറാകുന്നില്ല. അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. എന്ന് സ്ഥിരീകരിച്ചാലും നമ്മളത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഇത് അത് സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ പണ്ടിക്കൽ ബസാറിന്റെ, പിന്നെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് തബ്ലീഗ് പ്രവർത്തകർ നമ്മുടെ സുന്നത്തെ ജമാഅത്തിന്റെ സജീവമായിട്ട് നടന്നു നിന്നില്ല പല മുഖങ്ങളും, ഇപ്പോൾ തബ്ലീഗിലെ പ്രവർത്തനവുമായിട്ട് അവരെ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത് ഇപ്പോൾ ഞങ്ങളാണ് അസൽ സുന്നികൾ, ഈ തബ്ലീഗ് ജമാഅത്ത് യഥാർത്ഥമായ സുന്നത്തെ സുന്നികൾ തന്നെയാണ് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ഏതൊക്കെ ആലിംഗങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ പല ആളുകൾ നമ്മുടെ നാട്ടിലെ ഒരു വളരെ ഒരു ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് എന്നാൽ വളരെ ഉപകാരമായിരിക്കും. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, മുജാഹിദ് പ്രസ്ഥാനം എന്ന പോലെ, ജമാഅത്തെ ഇസ്ലാമി എന്ന പോലെ, അത് ബിദഅത്തിന്റെ കക്ഷിയാണെന്ന് തീരുമാനമെടുത്ത് ജനങ്ങളെ മുമ്പിൽ പ്രഖ്യാപിച്ച ഒരു ബിദഅഈ സംഘടനയാണ് തബ്ലീഗ് ജമാഅത്ത്. പക്ഷെ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു ഒരു പ്രത്യേകത, മുജാഹിദ് ബിദഅത്തിന്റെ കക്ഷിയാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വേഗം മനസ്സിലാകും, കാരണം അവർ ഇങ്ങനെ കൊട്ടിപ്പാടി നടക്കുകയാണ് അവരെ പുതിയ ആശയങ്ങൾ, ഇസ്ലാമിനെതിരായ ആശയങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി ബിദഅത്തിന്റെ കക്ഷിയാണെന്ന് ആളുകൾക്ക് വേഗം മനസ്സിലാകും, കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വ്യാപകമായി പരസ്യമായി എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണ വരാതിരിക്കാനുള്ള ഒരു കാരണം, വ്യത്യസ്തത, തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായ ആളുകൾ ഈ ആശയം ജനങ്ങൾക്കിടയിൽ ഒറ്റയടിക്ക് പ്രചരിപ്പിക്കുന്നില്ല എന്ന ഒരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. സാധാരണക്കാരായി തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആശയം അറിയില്ല ഉള്ള കാര്യങ്ങൾ സമ്മതിക്കണമല്ലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാതിരിയാ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദൈവ നിഷേധത്തിൽ അധിഷ്ഠിത, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ദൈവ നിഷേധിയായിരിക്കണം, ദൈവത്തെ അംഗീകരിക്കാൻ പാടില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ നടന്ന വിവാദങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിലെ ചില എം പിമാർ, കേരളത്തിലെ ചില മന്ത്രിമാർ, ഹിന്ദുമതത്തിൽപ്പെട്ട എം പിമാർ, ഇസ്ലാം മതത്തിൽപ്പെട്ട എം പിമാർ, അവരാ മതത്തിന്റെ ആചാരം ചെയ്തു, അബ്ദുള്ള കുട്ടിയെ ഉംറക്ക് പോയി എന്ന കാരണത്താൽ, അതുപോലെ മറ്റു മതസ്ഥരായ ആളുകൾ അവരുടെ മതാചാരങ്ങൾ ചിലത് ചെയ്തു എന്ന കാരണത്താൽ അത് പാർട്ടിയിൽ ഗൗരവതരമായി ചർച്ച ചെയ്യുകയും അവസാനം പോളിറ്റ് ബ്യൂറോ, തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ ഒരു കാരണവശാലും മതാചാരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ പാടില്ല എന്ന് വിധി എഴുതുകയും ചെയ്ത് പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. അവർ ആധികാരികൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരന് ദൈവ നിഷേധമാണ് അവന്റെ മുഖമുദ്ര, ദൈവം വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിന് അഞ്ച് വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയില്ല എന്തൊക്കെ കാളികാവ് ഏരിയയിൽ സഖാവ് കെ കുഞ്ഞാരി ജീവിച്ച അവരുടെ ആദരവ് കൊണ്ട് ഒരുപാട് ആൾ മുസ്ലിമീങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് നല്ല ഇസ്ലാമിക സ്പിരിറ്റ് ഉണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും ഇതൊരു തൊഴിലാളി
പ്രസ്ഥാനം എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അത് മെച്ചപ്പെട്ടതാണെന്ന് വിചാരിച്ച കൂടിയിട്ടുള്ള ദൈവ നിഷേധം പോലുള്ള മതവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമല്ലാന്ന്. ഇതുപോലെ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനം നല്ലതാണ് കൂടെ കുറെ ആൾക്കാരുണ്ട്. അതിന്റെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ദൈവ നിഷേധം പ്രാഥമികമായി പ്രചരിപ്പിക്കില്ല എന്നതുപോലെ മറച്ചു വെക്കുന്നത് പോലെ തബ്ലീഗ് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും അവരുടെ ബിദഅത്തിന്റെ ആശയങ്ങൾ മറച്ചു വെക്കുന്ന ശൈലിയാണ് സാധാരണ പ്രവർത്തനങ്ങളിൽ ഒറ്റയടിക്ക് അവർ പ്രചരിപ്പിക്കില്ല. ഇതുകൊണ്ട് അവരെ കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റാരും കാഫറ ഒറ്റയടിക്ക് പറഞ്ഞ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എല്ലാ കമ്മ്യൂണിസ്റ്റാരും കാഫറായിട്ടില്ല. ഇതുപോലെ തബ്ലീഗ് ജമാഅത്തുകാർ മുബ്തദി എന്ന ഒറ്റയടിക്ക് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തുകൊണ്ട്? ബിദഅത്ത് പ്രകടമായി സാധാരണക്കാരന് പ്രകടമല്ല. അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് രൂപകൽപ്പന നൽകിയ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്, അദ്ദേഹം സൗദി അറേബ്യയിലെ നജദ് കേന്ദ്രീകരിച്ച് ആ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഷഹീദ് ഇസ്മായിൽ ദഹ്ലവി എന്ന പണ്ഡിതനുണ്ട്, തബ്ലീഗ് ജമാഅത്തുകാർ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ആ പണ്ഡിതൻ ഇദ്ദേഹത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ആ ആശയം, അദ്ദേഹത്തിന്റെ വികലമായ തൗഹീദിന്റെ ആശയം ഈ ഷഹീദ് ഇസ്മായിൽ ദഹ്ലവിയിൽ സ്വാധീനം ചെലുത്തി എന്ന് ആധികാരികമായി ചരിത്ര രേഖകൾ പറയുന്നു. അതിന്റെ അലയടികൾ അവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉന്നയിച്ച പുതിയ ചിന്തകളുടെ അലയടികൾ ഉത്തരേന്ത്യൻ പണ്ഡിതനായ ഷഹീദ് ഇസ്മായിൽ ദഹ്ലവിയിൽ സ്വാധീനം ചെലുത്തി എന്ന് പ്രകടമായ ചരിത്രപരമായ ഈ ഷഹീദ് ഇസ്മായിൽ ദഹ്ലവിയും തുടർന്ന് ബന്ധപ്പെട്ട അഷ്റഫ് അലി ഥാനവി, ഖലീൽ അഹമ്മദ് അംബേട്ടവി തുടങ്ങിയ ഒട്ടനവധി തബ്ലീഗ് ജമാഅത്തുകാർ ആദരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, മുഹമ്മദ് ഇല്യാസ് വരെയുള്ള പണ്ഡിതന്മാരുണ്ട്. സത്യത്തിൽ അവരുടെ കൃതികളിൽ തൗഹീദുമായി ബന്ധപ്പെട്ട്, മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, മഹാത്മാക്കൾക്ക് മറഞ്ഞ കാര്യം അറിയുന്നതുമായി ബന്ധപ്പെട്ട് എന്താണോ മുജാഹിദിന്റെ വാദം, സെയിം വാദം ഈ പണ്ഡിതന്മാരുടെ കൃതികളിലും ആശയവും കടന്നുകൂടിയെന്ന വസ്തുത നിഷേധിക്കാവതല്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം നിങ്ങൾക്ക് കേൾപ്പിക്കാം. അപ്പൊ തബ്ലീഗ് ജമാഅത്തുകാർ ആധികാരികമായി അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണ് അഷ്റഫ് അലി ഥാനവി, ഉത്തരേന്ത്യ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായി ഹിഫ്ദുൽ ഈമാൻ എന്ന ഒരു അറിയപ്പെട്ട പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 7-8 വിശദമായി പറയുന്ന ഒരു വിശദീകരണത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഗൈബ്, മറഞ്ഞ കാര്യം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അറിയുമോ ഇല്ലേ. മുജാഹിദ് അറിയാന്ന് പറയണത്, ജമാഅത്ത് അറിയാന്ന് പറയണത്, അതന്നെയാണ് തബ്ലീഗ് ജമാഅത്തും പറയണത്. ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് അഷ്റഫ് അലി താലേ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബിനെ കുറിച്ച് അറിയുമെന്ന് പറയുന്നവരോട് അന്വേഷിക്കേണ്ട കാര്യത, തങ്ങൾക്ക് ഗൈബ് അറിയുന്നല്ലേ സുന്നികൾ പറയണത്, അങ്ങനെ അറിയും എന്ന് പറയുന്നവരോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, എല്ലാ ഗൈബും അറിയുമോ അതോ ചില ഗൈബുകളോ? എല്ലാ ഗൈബും എന്നത് ഏതാനും ശരിയല്ല. ചില ഗൈബുകൾ എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പ്രത്യേകത? അത്തരം ചില മറഞ്ഞ കാര്യങ്ങൾ സൈദിനും അംറിനും ചെറു പൈതങ്ങൾക്കും നാൽക്കാലികൾക്കും ഭ്രാന്തന്മാർക്കും ഉണ്ടല്ലോ. നോക്ക്, നിങ്ങൾ പറയുന്നത് ചില മറഞ്ഞ കാര്യം പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആദരവായ റസൂലുള്ളാഹിക്ക് എന്താ പ്രത്യേകത? ചില മറഞ്ഞ കാര്യങ്ങൾ സൈദിനും അംറിനും നാൽക്കാലികൾക്കറിയാം. എന്താണ് വിശദീകരണോ? ഒരു നാൽക്കാലി നമ്മുടെ സ്റ്റേജിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഇങ്ങോട്ട് കാണുന്നില്ല, ഇവിടെ നമ്മളുടെ ഒച്ചട്ട നാൽക്കാലി ഓടും. എന്താ മറഞ്ഞ കാര്യം? എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഭ്രാന്തന്മാർ ഒച്ചട്ട ഓടും, ഭ്രാന്തന്മാർ നമ്മൾ കാണുന്നില്ല. ഇതുപോലെ ചെറു പൈതങ്ങൾക്ക് പോലും ചില മറഞ്ഞ കാര്യങ്ങൾ അറിയാമല്ലോ. അതിനപ്പുറം എന്താണ് തങ്ങൾക്ക് പ്രത്യേകമായി മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് എന്ന് കൃത്യമായ പുസ്തകത്തിൽ എഴുതി ചോദിച്ചുകൊണ്ട് ഇൽമുൽ ഗൈബ് മറഞ്ഞ കാര്യം അമ്പിയാക്കൾക്ക് അറിയുമെന്നത് പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമുൽ ഗൈബിലെ മറഞ്ഞ കാര്യം അറിയുമെന്ന യാഥാർത്ഥ്യത്തെ ആൾ ചോദ്യം ചെയ്യുന്നു, നിരാകരിക്കുന്നു, നിഷേധിക്കുന്നു. എനിക്ക് സംശയം ഉണ്ടാവും, ഞാനിതൊന്നും കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ അങ്ങനെ ഒരു തബ്ലീഗ് ജമാഅത്തിന്റെ പണ്ഡിതനൊക്കെ സത്യത്തിൽ ഇത് പറയോ? അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച്, അപ്പൊ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അബുൽ ഖൈർ മൗലവി ചെറൂപ്പ, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ സമുന്നതനായ പണ്ഡിതനാ, അദ്ദേഹം ഒരു മലയാളത്തിൽ പുസ്തകം എഴുതി തബ്ലീഗ് ജമാഅത്ത് അപവാദങ്ങൾക്ക് മറുപടി. ആ പുസ്തകത്തിൽ ഈ ആരോപണത്തെ കുറിച്ച് വിശദമായി പരിശോധിച്ചപ്പോൾ അയാൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയത്? അങ്ങനെ മഹാനവർകൾ അഷ്റഫ് അലി ഥാനവി ആദ്യകാലത്ത് എഴുതിയെങ്കിലും അത് വിവാദമായപ്പോൾ പിന്നീട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. തിരുത്തിയ വാചകങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് സത്യത്തിൽ സുന്നികൾ ദുരാരോപണം ഉന്നയിക്കുന്നത്. തിരുത്തിയ ഭാഗം ഇങ്ങനെ വായിക്കാൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ചില അദൃശ്യങ്ങൾ അറിയും എന്നാണ് വിവക്ഷയെങ്കിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? തങ്ങളൊക്കെ എന്ത് പ്രത്യേകതയാണുള്ളത്? പ്രവാചകന്മാരല്ലാത്തവർക്കും ചില അദൃശ്യ ജ്ഞാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ആലിമു ഗൈബാണെന്ന് പറയേണ്ടി വരുമല്ലോ. അപവാദങ്ങൾക്ക് മറുപടി പേജ് നമ്പർ 42. എന്താണ് ഈ പറഞ്ഞത്? എല്ലാ ഗൈബും ഏതാനും അറിയില്ല, ചില ഗൈബുകൾ അറിയും എന്നാണ് വാദമെങ്കിൽ പ്രവാചകന്മാരല്ലാത്തവർക്കും ചില ഗൈബ് അറിയുമല്ലോ.
എന്ന് പറഞ്ഞു കഴിച്ചാൽ അയാൾ ഭ്രാന്തന്മാരോടും നാൽക്കാലികളോടും ചെറു പൈതങ്ങളോടും അള്ളാഹുവിന്റെ ഹബീബിനെ തുല്യപ്പെടുത്തിയ തുലനപ്പെടുത്തിയ സാമ്യപ്പെടുത്തിയ നികൃഷ്ടമായ ശൈലി അദ്ദേഹം പിൻവലിച്ചു. ആശയത്തിൽ ചോർച്ചയില്ലാതെ പ്രവാചകർക്ക് ഗൈബ് അറിയില്ല, അറിയുമെന്ന് പറയുകയാണെങ്കിൽ പ്രവാചകർ എല്ലാ ഗൈബും ഏതാനും അറിയില്ല, ചില ഗൈബുകൾ എന്നാണെങ്കിൽ പ്രവാചകന്മാർ അല്ലാത്തവർക്കും ചില മറഞ്ഞ കാര്യങ്ങൾ അറിയുമല്ലോ എന്ന് സ്ഥാപിച്ച ഫലത്തിൽ ഇൽമുൽ ഗൈബിനെ നിഷേധിക്കുന്നു. അടിസ്ഥാനപരമായ ഒരു സാമ്പിൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇത്. കേരളത്തിൽ തബ്ലീഗ് ജമാഅത്തുകാരും കൂടി അംഗീകരിച്ചതോടുകൂടി കാര്യം പ്രകടമായല്ലോ. എന്തിനാണ് ഇൽമുൽ ഗൈബിനെ നിഷേധിക്കുന്നത്? യാ ഷൈഖ് മുഹീദ്ദീൻ എന്ന് മുഹീദ്ദീൻ ഷൈഖിനെ വിളിച്ചാൽ മറഞ്ഞ വഴിക്ക് ഷൈഖ് അവർക്ക് കേൾക്കാൻ കഴിയോ? ഇല്ലാന്നാ പറയണത്. ഇല്ലാന്ന് പറയാനാ മറഞ്ഞ കാര്യം മഹാന്മാർക്ക് അറിയാൻ കഴിയില്ല എന്ന് മുജാഹിദ് പറയണത്, ജമാഅത്തുകാർ പറയണത്, അതിനാണ് തബ്ലീഗ് ജമാഅത്ത് പറയണത്. അതുകൊണ്ടാണ് ഇസ്തിഗാസ അവർ നിഷേധിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും. അപ്പൊ അടിസ്ഥാനപരമായി തൗഹീദിന്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ കാഴ്ചപ്പാടാണ് തബ്ലീഗ് ജമാഅത്തിലുള്ളത്. അതെല്ലാം പഠിച്ച് ബോധ്യപ്പെട്ട് ക്രോഡീകരിച്ച് സമസ്ത നിശ്ചയിച്ച് സബ് കമ്മിറ്റി പരിശോധിച്ച് വിലയിരുത്തി ലാസ്റ്റ് ഫൈനൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അന്നത്തെ തബ്ലീഗ് ജമാഅത്തിലെ കേരള അമീറിന് സമസ്ത കേരള ജമ്മിയത്ത് രജിസ്ട്രേഡ് കത്തയച്ചു. അന്ന് ഇത്രമാത്രം ടെലഫോൺ സംവിധാനം വ്യാപകമല്ല. നിങ്ങളെ കുറിച്ച് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഇവിടെ ഞങ്ങളുടെ റിപ്പോർട്ട് സമിതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് എതിരല്ലാത്ത എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകാനുണ്ടെങ്കിൽ നൽകണം, ഇല്ലെങ്കിൽ നിങ്ങൾ ബിദഅത്തിന്റെ കക്ഷിയാണെന്ന് തീരുമാനിക്കാൻ പോകുകയാണ്. മറുപടി അയച്ചില്ല അവർ രജിസ്റ്റർഡ് കത്തിന്. ലാസ്റ്റ് വരെ കുറിച്ച് മുബത്തഹിന്റെ കക്ഷിയാണെന്ന് തീരുമാനം പ്രഖ്യാപിക്കുള്ളൂ. അന്ന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖത്തങ്ങൾ നബറല്ലാഹു മർഹമഹു മഹാനവർ ജീവിച്ചിരിക്കുന്ന കാല ബാഫഖത്തങ്ങൾ പറഞ്ഞു, ഷംസുറമയോട്, ഷംസുറമ മഹാനവരുകളെ ഒന്ന് നിർത്തിവെക്കണ തീരുമാനം, ഞാനൊന്ന് അവരോട് ബന്ധപ്പെട്ടെ. ഷംസുറമ തബ്ലീഗിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ടു, അനുരത്നത്തിലെത്താൻ സാധ്യതയുണ്ടോ നോക്കി. ലാസ്റ്റ് മൂന്ന് ദിവസം കഴിഞ്ഞ് ബാഫഖത്തങ്ങൾ വന്ന് പറഞ്ഞു, അത് പരാജയമാണ്, നിങ്ങൾ സമസ്തന്റെ തീരുമാനം നമുക്ക് പ്രഖ്യാപിക്കാതെ. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്ത് ഉലമ തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്തിന്റെ കക്ഷിയാണെന്ന് തീരുമാനിച്ചത്, പ്രഖ്യാപിച്ചത്. ഇത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. എഴുതി ചോദിക്കണ്ട, അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നേരത്തെ നേരെ ചോദിക്കുക, ഒരു പ്രശ്നമല്ല. കാരണം ആരും ഒന്നും ഇവിടെ ചെയ്യൂല, മാന്യമായി മാത്രമേ പ്രതികരിക്കുള്ളൂ. നന്നായിട്ട് മുന്നിൽ വന്ന് നമുക്ക് ചോദിക്കാം. നേരിട്ട് സഹായം ചോദിക്കലാണോ അതല്ല പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ചോദിക്കലാണോ? അത് രണ്ടും ഒന്നാണ്. ഇസ്തിഗാസ ഇസ്തിഷ്ഫായി രണ്ടും തമ്മിൽ ഒരു അന്തരമല്ല. ഇസ്തിഗാസ നേരിട്ട് സഹായം ചോദിക്കുക, ഇസ്തിഷ്ഫായി എന്നാൽ തങ്ങളെ നിങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യണം, ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെടാം. നമ്മൾ നേരിട്ട് തങ്ങളോട് ചോദിച്ചാലും നേരിട്ട് മമ്പ്രന്തങ്ങളോട് ചോദിച്ചാലും മമ്പ്രന്തങ്ങൾ മിക്കവാറും ചെയ്യാൻ നേരിട്ട് അള്ളാനോട് പറയായിരിക്കും തങ്ങളോട് ഷഫാഅത്തിന് തേടാൻ തന്നെ ഫലത്തിലുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ തങ്ങൾ അള്ളാനോട് പറഞ്ഞോണമെന്നില്ല, തങ്ങൾ നേരിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ തന്നെ കാര്യം നടക്കും, പറയണമെന്നില്ല. സഹായം ചോദിക്കാറ് വിശാലാർത്ഥത്തിൽ പെട്ടു. നേരിട്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യലും പെടും, ചിലപ്പോൾ ശുപാർശ ചെയ്യണമെന്നില്ല, മനസ്സുകൊണ്ട് പഠിച്ചോ അങ്ങനെ മഹാന്മാർ വിചാരിച്ചാൽ മതി. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച മൗലവി കെ എം മൗലവി ഈ വിഷയത്തിൽ കറാമത്തിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്, അൽ വിലായത്ത് വൽ കറാമ, കനപ്പെട്ടൊരു അറബി മലയാളത്തിലെ കൃതിയാണ്. പിന്നീട് മുജാഹിദ് പ്രസ്ഥാനം റീപ്രിന്റ് ചെയ്ത് വിൽക്കുന്നില്ല. എന്താ പ്രശ്നം? ഇപ്പോഴത്തെ മുജാഹിദിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ പുസ്തകത്തിൽ പോലും മുജാഹിദ് സ്ഥാപകനായ കെ എം മൗലവി ഒരു ഉദ്ധരണി എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ തവജ്ജഹത്ത് അർവാഹും, വിശുദ്ധാത്മാക്കളുടെ ആത്മാവുകൾ അഭിമുഖീകരിച്ചാൽ ചോദിക്കണമെന്നില്ല, ഇലല്ലാഹി തആല രാജാദി രാജനായ റബ്ബിലേക്ക് ഫീ ഷൈഇൻ ഒരു കാര്യം നടക്കണം എന്ന് വിചാരിച്ചിട്ട് മുന്നിട്ടാൽ തന്നെ മതി, അജ്റാഹുല്ലാഹു തആല വഖല്ലാഹു, അല്ലാഹു നടപ്പാക്കും, അപ്പോഴേക്ക് അത് തീരുമാനിച്ചു കൊടുക്കും. ഇക്രാമല്ലഹും, അല്ലാഹുവിന് മഹാത്മാക്കളുടെ ആദരവ് കൊണ്ട് എന്ന ഉദ്ധരണി അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് സിയാറത്തിനെ കുറിച്ചൊക്കെ ആധികാരികമായി പഠിപ്പിച്ച സ്ഥലത്ത് നമ്മുടെ ഷെർവാനിയിൽ പറയുന്നുണ്ട്, സിയാറത്ത് രണ്ട് തരം, ഒന്ന് സാധാരണക്കാരായ മുസ്ലിമികളെ കബർ സിയാറത്ത്, മറ്റൊന്ന് വിശുദ്ധാത്മാക്കളെ കബർ സിയാറത്ത്. അമ്മാദി നഹവി ദുആ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിൽ ഫതുസന്നു ലികുല്ലി മുസ്ലിം, ഏത് മുസ്ലിമിന്റെ കബർ സിയാറത്ത് സുന്നത്ത, കാരണം മരിച്ചവർക്ക് പ്രാർത്ഥിക്കാൻ അവർക്കൊക്കെ പ്രാർത്ഥന ആവശ്യം. ഓ അമ്മാദി തബറുക്ക്, എന്നാ ബറക്കത്ത് ഇങ്ങോട്ട് കിട്ടാനാണെങ്കിലോ, അങ്ങനെ ഐറ്റം ഫതുസന്നു ലി അഹ്ലിൽ ഖൈർ, എന്നാ മമ്പറങ്ങളെ കബറ സിയാറത്ത് ചെയ്യണ്ടത്, എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറ സിയാറത്ത് ചെയ്യണ്ടത്, എന്നാ മുത്തുപ്പട്ട ദാവൂദ് വലിയുള്ള കബറ സിയാറത്ത് ചെയ്യണ്ടത്, എന്നാ അജ്മീർ ഹാജന്റെ കബറ സിയാറത്ത് ചെയ്യണ്ടത്, മഹാന്മാരുടെ കബറാണ് ബറക്കത്തിന് ഇട്ട് കിട്ടാനാണെങ്കിൽ സിയാറത്ത് ചെയ്യേണ്ടത്. ഇത് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്, എന്തേ മഹാത്മാക്കൾ കബർ സിയാറത്ത് ചെയ്താൽ ബറക്കത്ത് കിട്ട് കിട്ടും എന്ന് പറയാൻ കാരണം, ലി അന്നലഹും ഫീ ബറാസഖിഹിം, കാരണം വിശുദ്ധാത്മാക്കളുടെ ഒരു ആ ബർസഖിയായ ലോകത്ത് അവർ ജീവിച്ചിരിക്കുകയാണ്, അവിടെ ഉണ്ട് തസറുഫാത്തിൻ, അവർ ഭൗതിക ലോകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടപെട്ടുന്നു എന്നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഓ ബറക്കാത്തിൻ, ഭൗതിക ലോകത്ത് ബറക്കത്തുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും രണ്ടും അല്ല. ലാ യുഹ്സാ അദദു
ദുഹ, അതിന്റെ എണ്ണം ക്ലിപ്തപ്പെടുത്തപ്പെടാൻ സാധ്യമല്ല. ആ തരത്തിൽ വിശദമായ ഒരു ഭൗതിക ലോകത്ത് ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാക്കൾ എന്ന് ആധികാരികമായി ഷെർവാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മഹാത്മാക്കളോട് നമ്മുടെ ഒരു വിഷയത്തിൽ സഹായം ചോദിച്ചാൽ മമ്പറത്തെ തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിസ്തിഷ്ഫ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും മമ്പറത്തങ്ങൾ നമുക്ക് വേണ്ടി അള്ളാഹു ശുപാർശ പടച്ചോനെ നടപ്പാക്കി കൊടുക്കുകയും, അല്ല ചിലപ്പോൾ തങ്ങളെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി പടച്ചോനെ നടക്കട്ടെ അപ്പോഴേക്ക് നടക്കും, ചിലപ്പോൾ ഇത് രണ്ടും വേണമെന്നില്ല, ഇവരൊരു വാക്ക് പറഞ്ഞാൽ മതി വാക്ക് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ നടപ്പാവും. മഹാന്മാരങ്ങനല്ലോ, ഇപ്പൊ രോഗ പനിയാണ് അത് വേണ്ട. ഈ സിയ മടവൂർ വലിയുള്ളാഹി നവറല്ലാഹു മർഫദഹു, നിങ്ങൾക്കറിയില്ല എപ്പോഴല്ലേ മരിച്ചു പോയത്? എത്ര ആൾക്കാരെ രോഗ സുഖാതെ അള്ളാഹുവിന്റെ ദ്വാരക്കല്ല, വെള്ളപ്പാണ്ട് സുഖാതെ എന്റെ അനുഭവത്തിലുണ്ട്. എന്റെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുപോയിട്ട് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിന്റെ മൂത്ത മൂന്ന് പെൺകുട്ടികളെയും കല്യാണം ചെയ്ത് കേരളത്തിലെ നല്ല പണ്ഡിതന്മാരെ, കാരണം നല്ലൊരു പണ്ഡിതന്റെ മക്കളായി മക്കള്, ഇത് അവസാനത്തെ പെൺകുട്ടിന്റെ മീതലെ പെൺകുട്ടിയാ. ഈ പെൺകുട്ടിയുടെ കല്യാണപ്രായം കല്യാണം ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ കല്യാണം ചെയ്ത് കൊടുക്കാൻ പ്രയാസം. എന്താ പ്രശ്നം? കുട്ടിന്റെ കാലിൽ ചെരുപ്പ് ധരിപ്പിച്ചപ്പോ എനിക്ക് അടുത്തറിയുന്ന കുട്ടിയാണ്, കാലിലൊരു മുറിവ് വന്നു ഒരു പ്ലാസ്റ്റിക് ധരിപ്പിട്ടപ്പോ, പിന്നെ ഒരു വെളുപ്പ് വന്നു, പിന്നെ ആ വെള്ളം ഇങ്ങനെ വ്യാപിച്ചു, വെള്ളപ്പാണ്ടായി മാറി. എത്രയാണ് ആ കുട്ടി ചികിത്സ നടത്തിയത്? ലാസ്റ്റ് പാണ്ടിക്കാടിലെ ഹോമിയോ ഡോക്ടർ ചികിത്സ നടത്തിയത്. ആ കുറെ കൊല്ലം ചികിത്സ നടത്തിയിട്ട് ആ ഡോക്ടർ ഇത് വെടിയേറ്റ് മരിച്ചു, പത്രത്തിൽ വാർത്ത പിന്നെ വായിച്ചത്, അയാളും കഴിഞ്ഞു. ലാസ്റ്റ് ഈ കിതാബ് കരഞ്ഞുകൊണ്ട് എനിക്ക് ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു, അത് വെച്ചുകൊണ്ട് കോഴിക്കോട് വന്നിട്ട് ഈ ഷെയ്ഖ് അവരുടെ അബ്ദുൽ ഷെയ്ഖ് കണ്ട് ദയനീയമായി ചിത്രം പറഞ്ഞപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം പറഞ്ഞു അത് വേണ്ട, അതിന്റെ അപ്പുറല്ല, അവരെ നാവ് കൊണ്ടത് വേണ്ട എന്നാണ് അല്ല വേണ്ട എന്ന് വെക്കുകയാണ്. ആ കുട്ടിന്റെ കാലിന്റെ രോഗം വെള്ളപ്പാണ്ട് ക്രമാനുഗതമായി സുഖമായി. പിന്നീട് കുട്ടിന്റെ കല്യാണം കഴിഞ്ഞ് നല്ലൊരു പണ്ഡിതനെ കൊണ്ട് ഇന്ന് നല്ലൊരു കുടുംബമായി മൂന്ന് നാല് മക്കള്, വലിയ പെൺകുട്ടിയെ കല്യാണപ്പായി രണ്ട് മൂന്ന് മാസം മുമ്പ് കഴിഞ്ഞു, അന്തസ്സായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മഹാന്മാരെ ചിലവന്ന് അതാണ് പ്രാർത്ഥിക്കണം എന്നില്ല, ശുപാർശ ചെയ്യണമെന്നില്ല, നാവ് കൊണ്ടൊന്നും പറയാം വേണ്ട ഇങ്ങനെ വിചാരിച്ച അല്ല അപ്പത്തിന് വേണ്ട. ഇത് ഇസ്ലാമിലെ വസ്തുതാപരമായ യാഥാർത്ഥ മഹാത്മാക്കളുടെ പ്രത്യേകതയാണ്. അപ്പൊ മഹാത്മാക്കളോട് സഹായം ചോദിക്കാതെ വിശാല അർത്ഥത്തിലാ, അത് നബി തങ്ങളോട് ഷഫാഅത്ത് ചെയ്യാൻ പറയാണോ, അല്ലെ നബി തങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണോ, അത് എങ്ങനെ നടപ്പാക്കുന്ന ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല, അങ്ങനെ വിഭജനം നടത്തേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇസ്തിഗാസറ നേരിട്ട് സഹായം ചോദിക്കൽ തന്നെ. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനക്കാലം പോലത്തെ വിധേയക്കാര് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്, നമ്മുടെ സാധാരണക്കാർക്കിടയിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്, സ്ത്രീ പള്ളി പ്രവേശത്തെ എതിർക്കുന്ന സുന്നികള് മക്ബറകളിലും ദർഗകളിലും ഒക്കെ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടത്തെ കുറിച്ച് എന്തെങ്കിലും ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? കണ്ണൂർ കാസർഗോഡ് പോലത്തെ വടക്കൻ ജില്ലകളിൽ അവരുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രൂപത്തിൽ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടങ്ങൾ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ സുന്നി പണ്ഡിതന്മാര് ഗൗരവപരമായിട്ടുള്ള ഒരു ചർച്ച നടത്തി അത് തടയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? ന്യായമായ സംശയമാണ്. സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം മഹാന്മാരുടെ മക്ബറകൾ കേന്ദ്രീകരിച്ചായിരുന്നാലും സാക്ഷാൽ നമ്മുടെ കല്യാണത്തിലായിരുന്നാലും സാക്ഷാൽ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തോട് അനുബന്ധിച്ചായിരുന്നു എവിടെ ആയിരുന്നാലും എതിർക്കപ്പെടേണ്ടത്. അത് നമ്മളെ ആൾക്കാർ, നമ്മളെ മക്ബറ, നമ്മളെ പാർട്ടി വ്യത്യാസമൊന്നുമില്ല. ഇസ്ലാം സ്ത്രീകൾക്ക് കൃത്യമായ മാർഗരേഖകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായ ഒരു പ്രകടനം, സ്ത്രീകൾ ആ രീതിയിലല്ലാതെ പുറത്തിറങ്ങുന്ന സംവിധാനം പടച്ച റബ്ബിന്റെ ദീൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ദുരാചാരങ്ങൾ മക്ബറകൾ കേന്ദ്രീകരിച്ച് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ 1951 മാർച്ച് 22, 23, 24 തീയതികളിൽ വടകര ചേർന്ന സമസ്തയുടെ സമ്മേളനം 6 പതിറ്റാണ്ട് മുമ്പ് ഇത്തരം അനാചാരങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അത് മാലിന്യമുക്തമാക്കാൻ വേണ്ടി പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്, ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ട്. എന്നാ മാറ്റങ്ങൾ പ്രകടമാകാതെ ഇന്നും അനാചാരങ്ങളും സ്ത്രീകൾ അഴിഞ്ഞാട്ടവും നടക്കുന്ന മക്ബറകളുണ്ട്. ഇത് സമസ്ത കേരള ജമിയുടെ പരിധിയിൽപ്പെട്ട സ്ഥലമാണെങ്കിൽ നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്താം. പരിധിയിൽപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ വേണ്ട വൃത്തികൾ നടക്കുന്നുണ്ട്. പരിധിയിൽപ്പെട്ട സ്ഥലം ചമ്മാട് ദാറുൽ ഹുദയുടെ നേതൃത്വത്തിലാണ് മമ്പറം മക്കാം ചെന്ന് നോക്കി. സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേക റൂട്ട്, ഹിന്ദു സ്ത്രീകൾക്ക് പ്രത്യേക റൂട്ട്, പുരുഷന്മാർക്ക് പ്രത്യേക റൂട്ട്, പ്രത്യേകം സംവിധാനിച്ചുകൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ എന്ന് പറഞ്ഞ് ശരിയല്ല, കണ്ണൂർ കാസർഗോഡ് ജില്ലകളൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട മക്ബറകൾ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാലിക് ദീനാർ ഉറൂസിന് കാസർഗോഡ് പോയ കൂട്ടത്തിലാണ് ഞാൻ. മാലിക് ദീനാർ ഉറൂസിന്റെ ആ മക്കാമും ആ പള്ളിയും, ചരിത്ര പ്രസിദ്ധമായ പള്ളിയും മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഫർലോങ് ദൂരെയാണ്, അടുത്തൊന്നും അവിടുന്ന് റോട്ടിലെ മെയിൻ റോഡിലേക്കുള്ള ഏകദേശം ദൂരമുണ്ട്. അത്ര ദൂരത്തേക്ക് മെയിൻ റോഡ് മുതൽ സ്ത്രീകൾക്കുള്ള വഴി, സ്ത്രീകൾക്ക് സിയാറത്തിന് പോകാനുള്ള സംവിധാനം ഒരൊറ്റ പുരുഷൻ ആ കോമ്പൗണ്ടിൽ കടന്നാൽ കാണാത്ത വിധത്തിൽ ഭംഗിയായി സജ്ജീകരിച്ചിട്ടുണ്ട്, അങ്ങനെ നീർച്ച നടക്കുന്നത്. അവ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട സ്വാധീനമുള്ള മേഖലയിൽ കുറ്റമറ്റ നിലയിൽ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ ധാരാളം അനാചാരങ്ങൾ നടക്കുന്നുണ്ട്.
അത് സന്ധിയില്ല സമരം നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നിർമാർജ്ജനം ചെയ്യാൻ മുജാഹിദ് നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മുജാഹിദ് ബാക്കിൽ നമുക്ക് മുന്നിൽ കൊടുക്കുക. നമ്മൾ ആ കാര്യത്തിൽ ജാഗരൂകരാണ്. ദുരാചാരങ്ങൾക്കെതിരെ സന്ധിയില്ല സമരം ചെയ്യാൻ, അത്തരം അഴിഞ്ഞാട്ടം നിർത്തൽ ചെയ്യാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാ. പക്ഷെ നമുക്ക് പൂർണ്ണമായി നിർത്താൻ കഴിയില്ല. ഏതുപോലെ ഒരുപാട് മന്ത്രവാദികൾ നടക്കില്ല, തട്ടിപ്പിന്റെ മന്ത്രവാദി. നിങ്ങളെ താലൂക്കിലല്ലേ, ഇവിടെ തിരുവങ്ങാടി താലൂക്കല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിനെ കൊന്നത്? മന്ത്ര ചികിത്സ ഉണ്ടല്ലേ, അത് സുന്നില്ല. അല്ല, സുന്നിനെ ദുരുപയോഗം ചെയ്യാം. അങ്ങനെ സുന്നത്തിന്റെ മാത്രം ദുരുപയോഗം ചെയ്യുന്ന മന്ത്രവാദികളും മക്ബറകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നവരും അത് വ്യവസായമാക്കി മാറ്റുന്നവരും ഒക്കെ ഉണ്ട്. സമസ്ത കേരള ജമ്മിത്തോളം അംഗീകരിക്കുന്നില്ല. അതിനെതിരെ പ്രമേയം അംഗീകരിച്ചിട്ട് ഇത് ബോധവൽക്കരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇനിയും ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. എവിടെയെങ്കിലും ഇനി ഉണ്ടെങ്കിൽ മുജാഹിദ് കൂടി സഹകരിച്ചാൽ വിജയിക്കുമെങ്കിൽ പൊതുപ്രശ്നത്തിൽ നമ്മൾ സഹകരിക്കാന്നുള്ള അടിസ്ഥാനത്തിൽ മുജാഹിദിനെ ഒപ്പം നിർത്താൻ ഞങ്ങൾ മുന്നിൽ നിന്ന് ബാക്കിൽ നിന്നാൽ മതി. മുജാഹിദ് അനാചാരം നിർമ്മാർജ്ജനം ചെയ്യാൻ, സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം നിർത്തൽ ചെയ്യാൻ നമ്മൾ മുന്നിറങ്ങാൻ തയ്യാറാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട സഹാബത്തിന്റെയും അതുപോലെ തന്നെ ഔലിയാക്കളുടെയും മക്ബറകൾ കെട്ടിപ്പൊക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നബിക്ക് മുൻപുള്ള പ്രവാചകന്മാരുടെയോ അവരുടെ അനുയായികളിൽപ്പെട്ട അവരുടെ സമൂഹത്തിൽപ്പെട്ട ഔലിയാക്കളുടെയോ കബർ കെട്ടിപ്പൊക്കിയതായിട്ട് ഇന്ന് അറിയപ്പെട്ടതുണ്ടോ? ആദരണീയനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള അമ്പിയാക്കള് കറക്റ്റ് അവരുടെ വീടെവിടെയായിരുന്നു, അവരെവിടെയാണ് മരിച്ചത്, കൃത്യമായി സ്ഥലം പോലും അറിയപ്പെട്ടിട്ടില്ല. എന്നിട്ടല്ലേ കെട്ടിപ്പൊക്കിയോ എന്ന് അറിയുന്നത്? കാരണം അതൊക്കെ അതിപുരാതനമായ കാലഘട്ടത്തിൽ സഹസ്രാബ്ദങ്ങൾ മുമ്പുള്ള ആളുകളല്ലേ. ഇപ്പൊ നബി തങ്ങളെ ഏകദേശം 600 കൊല്ലം മുമ്പ് വന്ന നബി അലൈഹി സലമി മൂപ്പര് മരിച്ചിട്ട് മുമ്പ് ആകാശത്തേക്ക് ജീവനോട് ഉയർത്തു ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവരെ അവശിഷ്ടങ്ങളൊന്നും ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ തകർന്ന് ചിന്ന ഭിന്നമായി കാലത്തിന്റെ കുത്തൊഴുക്കിൽ കഴിഞ്ഞുപോയി. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, നമുക്ക് അവരുടെ പിന്നെ കാലഘട്ടത്തിൽ ആ പഴയ കാലത്ത് സംഭവിച്ചോ ഇല്ലേ അത്തരം രേഖകൾ നോക്കേണ്ട ആവശ്യം നമ്മുടെ ശരിയാത്തിലില്ല. നമുക്ക് ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ റൗദാ ശരീഫ് തന്നെ സുന്ദരമായി കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. തങ്ങളാണ് നമ്മുടെ മാതൃക, തങ്ങളുടെ സ്വഹാബത്താണോ നമ്മുടെ മാതൃക? ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖബർ കെട്ടിപ്പൊക്കൽ കറാഹത്ത. പ്രൈവറ്റ് സ്ഥലത്താണെങ്കിൽ, പബ്ലിക് സ്ഥലത്താണെങ്കിൽ കബർ കെട്ടിപ്പൊക്കൽ ഹറാമ. ഇതാണ് എന്റെ മസാല. ഈ മസാല പറഞ്ഞിട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മയ്യിത്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടാണെങ്കിൽ, മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടാണെങ്കിലോ കബർ കെട്ടിപ്പൊക്കൽ അനുവദനീയമാണ്. ഇത് ഇസ്ലാമിന്റെ മസാല. അതനുസരിച്ച് ലോക ചരിത്രത്തിൽ എവിടെ ചെന്ന് നോക്കി മഹാന്മാരുടെ കബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഇറാഖില്, ഈജിപ്തില്, സാക്ഷാത് സൗദി അറേബ്യയിൽ ഈ ആദരണീയരായ സ്വഹാബത്തിന് മുമ്പ് കബറുകൾ കെട്ടിപ്പൊക്കി. ഈ വഹാബി ഭരണകൂടം വന്നപ്പോൾ കബറുകൾ തകർത്തെറിഞ്ഞ കൂട്ടത്തിലാണ് മഹാന്മാരുടെ കബറുകൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പക്ഷേ ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു റൗദാ ശരീഫ് നരെ കൈവെക്കാൻ ഇവർക്ക് ധൈര്യം വന്നില്ല. അത് മാത്രം മദീനയിലെ മുസ്ലിം ജനങ്ങൾ 10,000 ഞങ്ങൾ രക്തസാക്ഷികളായും രക്തം ചിന്തിയും തങ്ങളുടെ കബറിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നു പറഞ്ഞപ്പോൾ ആ ചോരപ്പുഴ ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലം പിന്തിരിഞ്ഞു എന്നാ ചരിത്രം രേഖപ്പെടുന്നത്. ലോകത്ത് മഹാന്മാരെ കബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ആദരണീയ റസൂലുള്ളാന്റെ കബർ 6 മീറ്റർ ഉയരത്തിൽ കെട്ടിപ്പൊക്കി എന്ന് മാത്രമല്ല, അതിന് മുകൾ പച്ചപ്പട്ട് വിരിച്ചിട്ടുണ്ട്. നമ്മുടെ മമ്പറ മോഡലാ ഈ പച്ചപ്പട്ട് വിരിച്ചിട്ടുണ്ട് മാത്രമല്ല, ഞാൻ സംബന്ധിച്ച് ഹിസ്റ്ററി പഠിച്ചവനാ, അത് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ എന്റെ കൈവശമുണ്ട്. റസൂലുള്ളാന്റെ റൗദന്റെ മീതയുടാനുള്ള പച്ചപ്പട്ടും വിശുദ്ധ കഅബയുടെ ധരിപ്പിക്കാനുള്ള കില്ലയും രണ്ടും നിർമ്മിക്കുന്നത് സ്വാലിഹീങ്ങളായ കൈകൾ കൊണ്ടൊരു ഒരേ കേന്ദ്രം തുന്നി ഉണ്ടാക്കി ആദരവോടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുക. കഅബയുടെ കില്ല കൊല്ലത്തിൽ 2 തവണ മാറ്റും. റസൂലുള്ളാന്റെ റൗദയുടെ മീത വിരിച്ച പച്ചപ്പട്ട് ആദരവിന്റെ ആധിക്യം കൊണ്ട് കൊല്ലം കൊല്ലം മാറ്റില്ല. ഒരു 10-25 കൊല്ലം കഴിയുമ്പോൾ മാത്രമേ മാറ്റൂ എന്ന വ്യത്യാസം മാത്രം. ഇതാണ് യാത്ര. അതായത് മർക്കസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉണ്ട് എന്നും ആ മുടിക്ക് ശരിയായ തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. പക്ഷെ ഉസ്താദ് പറഞ്ഞു എ പി ഉസ്താദുമായി ഫോണിലൂടെ സംസാരിക്കുകയും അങ്ങനെ എ പി ഉസ്താദ് അതിനെ ഉള്ള മറുപടി കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഉസ്താദ് അത് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടതായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദ് കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഫോൺ ചെയ്ത റെക്കോർഡുകളോ, ഞാൻ ആരെയും വീണപ്പെടുത്താനോ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നല്ല, സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്.
വേറെ ഒന്നും. കാരണം ഞാൻ രണ്ട് ഗ്രൂപ്പാണെങ്കിലും ശാഖപരമായിട്ടുള്ള വ്യത്യാസമുണ്ടോ? ആദർശപരമായിട്ട് ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. ഞാൻ കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പൊ അതിൽ സംശയമുള്ളവൻ ചോദിച്ചു എന്നുള്ളൂ. ആരും വൃണപ്പെടുത്താനോ ദേഷ്യം പിടിപ്പിക്കാനോ അല്ല. അങ്ങനത്തെ പ്രശ്നം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വളരെ ആർക്കും ചെയ്യാം. പ്രതിയോഗികൾ നിങ്ങളെക്കാളും വലിയ പ്രതിയോഗികൾ നമ്മൾ വിദായത്തിന്റെ അധികാരം മുജാഹിദ്, അവർ കൂടി ഇവിടെ വന്നാൽ നീ മാന്യമായി സ്വീകരിക്കുന്നു പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ കാന്തപുരം ടെലിഫോൺ ചെയ്ത് എന്ത് റിക്കാർഡിന് ഹാജരാക്കാൻ സാധിക്കും? ടെലിഫോൺ ഏത് റിക്കാർഡ് ഹാജരാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു? അതിന്റെ സംഭാഷണങ്ങൾ എങ്ങനെ, അതെങ്ങനെ, അതിന്റെ രീതി എന്താണ്? എങ്ങനെ അപ്പൊ റെക്കോർഡ് സംഭാഷണം ചെയ്യുമ്പോൾ? അത് ഫോൺ ചെയ്തപ്പോ റെക്കോർഡ് ചെയ്തിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. തെളിവുണ്ടോ? ഫോൺ ചെയ്തപ്പോ നമ്മൾ ദുരുദ്ദേശം ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. അതേസമയം ഇങ്ങനെ ഫോൺ സംഭാഷണം നടത്തിയെന്ന് സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ചപ്പോ സമ്മതിച്ചിട്ടുണ്ട്. അത് റെക്കോർഡ് സിറാജിൽ വന്നിരുന്ന വാർത്ത, അത് തെളിവല്ലേ? അതിന്റെ സി ഡി ഉണ്ട്, കാന്തപുരം പ്രസംഗിച്ച സി ഡി ഉണ്ട്. ശരി, ഞാൻ കണ്ടില്ല. അതിന്റെ സി ഡി കഴിഞ്ഞ മലപ്പുറത്ത് സലാമത്ത് നഗർ നമ്മുടെ സുന്നി സമരം നടത്തിയ ഇലക്ഷൻ കഴിഞ്ഞപ്പോ നമ്മുടെ ഗ്രൂപ്പ് സമസ്ത അതിനെ എതിർക്കാൻ വേണ്ടി കാന്തപുരം മലപ്പുറത്ത് നിന്ന് ഒരു സമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനത്തിൽ കാന്തപുരത്തിന്റെ മുഖ്യ പ്രഭാഷണം ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. ഒരു മെയിൻ പോയിന്റ്, അതിന്റെ സി ഡി വിപണിയിൽ ലഭ്യമാണ്, എ പി വിഭാഗത്തിലെ ബുക്ക് സ്റ്റാൾ കിട്ടാൻ സാധ്യതയുണ്ട്, അത് വാങ്ങിക്കെട്ടാൽ കൃത്യമായി ഇൻഷാല്ലാഹ് മനസ്സിലാക്കാൻ സാധിക്കും. സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ട് ഇത്തരം സുന്നികൾ തമ്മിലുള്ള ചർച്ച ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള റസൂലുള്ളാഹിയുടെ മുടി തിരുക്കേശം, അതിന്റെ സനദ് കാന്തപുരം തന്നെ ഇവിടെ തെളിയിച്ചതാണ്, ലോകം അംഗീകരിച്ചതാണ്. അത് ഒരു കൂട്ടർ അസൂയ കൊണ്ട് അംഗീകരിക്കൂല. പ്രസംഗിക്കാനും നിങ്ങൾക്ക് വേറെ ഒരു സ്റ്റേജ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇതുപോലെ പ്രസംഗിക്കാം. ഇവിടെ സംശയ നിവാരണത്തിന്റെ വേദിയാണ്. നിങ്ങൾ പറഞ്ഞു ആമുഖമായിട്ട് കാന്തപുരത്തിനെ പറ്റി ആ വിവാദം പറഞ്ഞു ശരിയായില്ല. ഞങ്ങൾ സമസ്ത കേരള ജമ്മിയുത്രമയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചോദിക്കുക എന്നുള്ള നമ്മുടെ നിലപാട്. എങ്കിലും പിന്നെ ഞങ്ങൾ പറഞ്ഞ സ്ഥിതി നിങ്ങൾ വീണ്ടും ആ ചോദ്യങ്ങൾ പ്രസംഗം ഉന്നയിക്കുന്നത് ശരിയല്ല. നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഇനി ചോദിക്കാം, പ്രസംഗിക്കാൻ പാടില്ല. നമ്മുടെ സുന്നിയിലുള്ള ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ ഒരൊറ്റ കാര്യം, നിങ്ങൾ എ പി വിഭാഗത്തിന്റെ പ്രവർത്തകനല്ലേ? ഞാൻ അങ്ങനെ ഏത് പ്രവർത്തകനാണെന്ന്? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അവർ ഒരു ഒറ്റ കാര്യം, സുന്നി ഒറ്റ സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്ന് സഹകരിക്കാലോ. ഇപ്പോ നമ്മൾ ഈ പരിപാടി ഇങ്ങനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്, ടൈം വളരെ ലാസ്റ്റായിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദിന്റെ ജമാഅത്തിന്റെ ആൾക്കാർക്കാണ് മുൻഗണന. ആരെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി അനുവദിക്കാൻ നമ്മൾ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് സഹകരിക്കണം. മുജാഹിദ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. കാരണം എ പി ഇക്ക് അങ്ങോട്ട് ഇത് നമ്മുടെ സ്റ്റേജാണ്, ഇവിടെ ചോദ്യം മാത്രം ചോദിക്കാനേ പറ്റുള്ളൂ. ഈ വിഷയത്തിൽ വികാരം കൊണ്ടിട്ട് കാര്യമില്ല, നമ്മൾ വസ്തുതകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് മൂപ്പർക്ക് എ പി കാരനാണെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാം. ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ ഇപ്പൊ ചോദിച്ച ചോദ്യം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ തീരുമാനം ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഇവിടെ സമയം 10:30 സ്ഥിതിക്ക്, 10:35 ആയ സ്ഥിതിക്ക് ഇവിടെ വളരെ ഇത് പ്രധാനമായി കേന്ദ്രീകരിച്ചെന്ന് ബിദഅത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആ ബിദഅത്തിന്റെ പ്രസ്ഥാനക്കാരായ ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ കുറെ സുന്നിന്റെ ആൾക്കാരോട് ചോദിച്ചു, എ പി സുന്നിന്റെ ആൾക്കാരും ചോദിച്ചു. ബിദഅത്തുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ആ മുൻഗണന, അവർ ചോദിക്കാൻ അല്ലെങ്കിൽ എ പി കാരനാണെങ്കിലും മൂപ്പർക്ക് ലാസ്റ്റ് ചോദിച്ചു അവസരം കൊടുക്കാൻ പറഞ്ഞു. മുജാഹിദ് ഉണ്ടെങ്കിൽ ജമാഅത്തിന്റെ അവർ വരട്ടെ എന്നാ പറഞ്ഞു. സോവേ, പിന്നെ ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര്, പിന്നെ ഷിയാബ് തങ്ങൾക്ക് ഷിയാബ് തങ്ങൾക്ക് മയ്യത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ മുജാഹിദിന്റെ പ്രവർത്തകനെ ദയവ് ചെയ്ത് മൈക്ക് കൈമാറി. ഇവിടെ പറഞ്ഞ മാനദണ്ഡം പാലിക്കുക. മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർക്ക് മുൻഗണന കൊടുക്കുന്നു, സഹകരിക്കുന്നില്ല. ഞാൻ അബു, എന്റെ ചോദ്യം ശിഹാബുദ്ദീൻ ഇമ്പിച്ചുക്കായത്തങ്ങൾ വലിയ കാശി സമസ്ത അംഗീകരിച്ച ഇറക്കിയ ഖുർആൻ തഫ്സീറിൽ പറയുന്നു, പ്രാർത്ഥന ആരാധനയാണ്, അത് അള്ളാഹുവോട് മാത്രമേ പറ്റൂ.
പിന്നെ വേറെയും ആയത്തിൽ 586-ാമത്തെ ഒരു ആയത്തിൽ സൂറത്ത് മുഅ്മിനില്ല 60-ാമത്തെ ആയത്തിൽ വഖാല റബ്ബുക്കും ഉദൂഴുനി അസ്തജിബുലുക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദഖുലൂന ജഹന്നമ ദാഖിൽ. അവിടെയും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു. വേറെയും സ്ഥലത്ത് കാണാം, മീൻ തദോഹം ലായസ്മാവ് ദുആക്കും വലൗ സമയവും അസ്തജാബുലക്കും ഫയൗമിൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കും. അവിടെയും പ്രാർത്ഥന അള്ളാഹുവോടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അള്ളാഹു. പിന്നെ വേറെ സ്ഥലത്ത് പറയുന്നു, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഏകദേശം 10-20 സ്ഥലത്തോളം എനിക്ക് കാണാൻ പറ്റി, പ്രാർത്ഥന ഇബാദത്താണ്, അത് അള്ളാഹുവോട് മാത്രമേ പറ്റുള്ളൂ. അദ്വാഉ ഹുവൽ ഇബാദ എന്നുള്ള അർത്ഥത്തിൽ മഹാനായ ഇന്ദിച്ചുകാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിവരിക്കുന്നു. പിന്നെ മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മുള്ള അദ്ദേഹത്തിന്റെ ഫുത്തുഹുൽ ഐബ് ഞാൻ സുന്നി ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതില് 135 എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിയാസ പാടുള്ളൂ എന്ന് മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഫുത്തുഹുൽ ഐബിൽ പുസ്തകം എന്റെ കൈവശം ഉണ്ട്, ഇപ്പോൾ ഇല്ല, വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ മഹാന്മാരായ പുരിയർ അതുപോലെ മഹാനായ റാസി ഇമാം അദ്ദേഹത്തിന്റെ 17-18 വാല്യങ്ങളിൽ പറയുന്നു, ഹൗലായി സുഫഹാവുന എന്നുള്ളതാണ് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അന്നഹും വളവു ഹാദിഹിൽ അസ്നാമ വൽ ഔസാന ലാ സൂരി അംബിയായും, അതായത് അംബിയാക്കളുടെ രൂപത്തിലായിരുന്നു വിഗ്രഹം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വൻ അദീറുഹു അതിന് തുല്യമാണ് ഈ ഹാദിസ് ജമാനി കസീറു മിനൽ ഖലഖി ബി തഅലീമിൽ ഖുബൂരി എന്ന് പറഞ്ഞിട്ട് മഹാന്മാരുടെ ഖബറിനെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ അടുക്കൽ പോലെ മക്കയിലെ മുസ്ലിംകൾ വിഗ്രഹത്തെ ആരായത്തിന് തുല്യമാണ് ഇങ്ങനെ നൂറുകണക്കിന് ആയത്തുകള്. ചോദ്യങ്ങൾ വരട്ടെ, കാരണം ഇവിടെ കൊറേ പ്രസ്താവനകൾ ഈ പറഞ്ഞ മാതിരി കേട്ടാൻ നമുക്ക് ലിമിറ്റ് ഉണ്ട്. കാരണം എന്തോ അവങ്ങ ചോദ്യം ചോദിക്കും, ഇപ്പൊ അല്ലാത്തവർ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കൊറേ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. ചോദ്യം ചോദിക്കും തഫ്സീലിനെ കാണുന്നുണ്ട്, അല്ല അതിന് അതിന് ചോദ്യം ചോദിക്കും. അതിന് വിരുദ്ധമായി അങ്ങനെ സുന്നികളുടെ പത്താവാ മൊഹിസുന്ന 2-ാം വാള്യത്തിൽ ബദരീങ്ങളെ മുഹിദ്ദീൻ ഷെയ്ഖ് ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നാണ്. ഇത് പരസ്പര വൈരുദ്ധ്യമല്ലേ? ഖുർആൻ പറയുന്നത് ഞാനാണ് ഖുർആൻ ഇറക്കിയത്, ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല, ലോകാവസാനം വരെ ഇതിനെ നിലനിർത്തുന്നതാണ് വൈരുദ്ധ്യങ്ങളില്ലാതെ എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരാഴത്ത് കാണാൻ ശ്രമിച്ചു. അപ്പം അതിന് ഇഷ്ടമായ തെളിവുകൾ ഈ ഒരു ചോദ്യം അബു സാഹിബ് ആണ് ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കിട്ടേണ്ടത്, കാരണം നമ്മൾ അവരെ ഉദ്ദേശമാണ് ഈ പരിപാടി. അവരൊക്കെ സത്യം മനസ്സിലാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. വളരെ സന്തോഷം, ഇവിടെ കസേരയുണ്ട്, അവിടെ ഒരു തൊഴിൽ, ഒരു കുഴപ്പമില്ല, അവിടെ തന്നെ സൗകര്യം. ഇവിടെ നമ്മുടെ മാന്യ സഹോദരൻ ഉന്നയിച്ച സംശയം, അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആന്റെ ഒരുപാട് പരിഭാഷകളും മറ്റ് ഒട്ടനവധി ഇസ്ലാമിക ഗ്രന്ഥങ്ങളും അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അതേസമയം ഫത്താവ മുഹീസുന്ന പേര് ഫത്താവ മുഹീസുന്ന എന്ന ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന അനുവദനീയാണ് എന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ എ പി സുന്നിന്റെ ഒരു പുസ്തകമാണ് കൊടുത്തിട്ടുണ്ട്. ഇത് തമ്മിൽ വൈരുദ്ധ്യല്ലേ എന്നാണ് ചോദ്യം. വൈരുദ്ധ്യല്ല എന്നാ മറുപടി, അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കാര്യം ഉൾക്കൊള്ളണം. അതായത് പ്രാർത്ഥന എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സാങ്കേതികമായ അർത്ഥം, നമ്മുടെ ശബ്ദധാരാവലിയിലൊക്കെ കാണുന്ന പോലെ ഈശ്വരനോട് നടത്തുന്ന അപേക്ഷ, ദൈവത്തോട് നടത്തുന്ന അപേക്ഷ. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായ പ്രാർത്ഥന, കാരണം ഗുരുവായൂരപ്പൻ ദൈവമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന. യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയും, കാരണം യേശു ക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ആ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ആ പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നേരെ മറിച്ച് സാധാരണഗതിയിൽ ഒരു മഹമ്മദാജിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല, അബ്ദുൾ റസാഖ് മുസ്ലിയാരോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ സഹായം ചോദിച്ചു എന്നാണ് പറയാറുള്ളത്. അപ്പൊ സാങ്കേതികമായി പൊതുവെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന വാക്ക് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം, മലയാളത്തിൽ പ്രചാരം നേടിയ അർത്ഥം ദൈവത്തോട് നടത്തുന്ന അപേക്ഷക്കാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ കണ്ട തഫ്സീർ ഗ്രന്ഥങ്ങളിലും പരിഭാഷാ ഗ്രന്ഥങ്ങളിലും മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞത്. അത് മറ്റൊരു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മറ്റൊരു ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥന, അപ്പൊ മറ്റൊരു ദൈവത്തെ ഉൾക്കൊള്ളാനും പാടില്ല, അതിനോട് അപേക്ഷിക്കാനും പാടില്ല എന്നാ ആ
പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതിന്റെ യഥാർത്ഥ അർത്ഥം. എന്നാൽ ഇതിനൊരു അപവാദമായി കാന്തപുരം വിഭാഗം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, ഫതാവ മുഹീസുന്ന. ഞാൻ കണ്ടിട്ടില്ല, പല സ്ഥലത്തും ചോദിക്കാറുണ്ട് ആൾക്കാർ. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടത്രേ അല്ലാഹു അല്ലാത്തൊരു പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചാൽ, ഓ പ്രാർത്ഥിക്കാൻ മുഹദ്ദി ശേഖ് ബദരിങ്ങൾ ഇവരോടൊക്കെ പ്രാർത്ഥിക്കാം. അവരത് കൊണ്ട് ഉദ്ദേശാർത്ഥം പ്രാർത്ഥന എന്ന അർത്ഥന എന്ന സഹായം തേടുക. അവിടെ പ്രാ എന്നുള്ള ആലങ്കാരിക പ്രയോഗം എന്നുള്ള കൂട്ടിയിട്ട് പ്രാർത്ഥന എന്ന കേവലം സഹായം അർത്ഥിക്കുക എന്ന അർത്ഥമാണ് ഉദ്ദേശിച്ചത് എന്ന് അവരെ വിശദീകരണങ്ങളിൽ വ്യക്തമാണ്. അങ്ങനെ ആ അർത്ഥപ്രകാരം സഹായം ചോദിക്കുക അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സാങ്കേതികമായ പ്രാർത്ഥനയല്ല, ദൈവത്തോട് നടത്തുന്ന അപേക്ഷയല്ല, മറിച്ച് സഹായാർത്ഥന അല്ലാഹു അല്ലാത്ത വിശുദ്ധാത്മാക്കളോടാകാമോ എന്നാണ് അർത്ഥം ഉദ്ദേശിച്ചതെങ്കിൽ തീർച്ചയായും അവർ സുന്നികൾ ഇസ്ലാമിന്റെ ഭാഗമായതുകൊണ്ട് കാന്തോ വിഭാഗം ഇസ്ലാമെന്ന് പുറത്തുനിന്ന് പോയിട്ടില്ല. പക്ഷേ ആ വിഭാഗം ആശയത്തിൽ കാര്യമായ അടിസ്ഥാനപരമായ വ്യത്യാസമില്ലാത്തതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നു. അവർ പ്രാർത്ഥിക്കാന്നാണ് അവിടെ തന്നെ മുഹദ്ദി ശൈഖ് ബദരിങ്ങൾ തുടങ്ങിയ ആളുകളോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത് അവ സഹായം അർത്ഥിക്കാം എന്ന അർത്ഥമാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറിച്ച് സാങ്കേതികമായി ബദരിങ്ങളെ ദൈവങ്ങളാക്കി മുഹദ്ദി ശൈഖ് ദൈവമാക്കി പ്രാർത്ഥിക്കാം സഹായം തേടാം എന്ന അർത്ഥമല്ല ഉദ്ദേശം എന്ന് മനസ്സിലാക്കപ്പെടണം. സഹായാർത്ഥനം എന്ന അർത്ഥമാണ് പ്രാർത്ഥനയ്ക്ക് അവർ ഉദ്ദേശിച്ചത് എന്നതിനാൽ അത് അധിക്ഷേപിക്കപ്പെടേണ്ടതില്ല. എന്നാലും സാങ്കേതികമായി പ്രാർത്ഥന ദൈവത്തോട് നടത്തുന്ന അപേക്ഷയാണ് എന്നതിനാൽ പൊതുവെ നല്ലത് പ്രാർത്ഥന എന്ന അല്ലാഹുവിനോട് ദൈവത്തോട് നടത്തുന്ന അപേക്ഷയ്ക്ക് മാത്രം പറയുകയും മറ്റ് മഹാത്മാക്കളോട് ചോദിക്കുന്ന സഹായാർത്ഥന എന്ന വാക്ക് ഉപയോഗിക്കുകയുമായിരിക്കും നല്ലത്. അതുകൊണ്ട് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല. അവിടെ ഉദ്ദേശിച്ച സഹായാർത്ഥന ആണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. ഇവിടെ പ്രാർത്ഥന എന്ന സാങ്കേതിക അർത്ഥം തന്നെ പ്രശ്നമില്ല. മറിച്ച് അവിടെ കാന്തപുരത്തിന്റെ ഉസ്താദ് അല്ലെങ്കിൽ ആ മൗലവി പ്രാർത്ഥന നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദൈവമായി കണക്കാക്കിക്കൊണ്ടുള്ള അപേക്ഷ എന്നാണെങ്കിൽ ആ എഴുതിയത് ശിർക്കാണ്, ആ എഴുതിയത് കാഫിറാകും. അങ്ങനെ അവരെ കുറിച്ച് വിശ്വസിക്കാൻ നമുക്ക് നിർവാഹമല്ല. പ്രാർത്ഥന അറിഞ്ഞുകൊണ്ട് അവർ സഹായാർത്ഥന എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന് മറ്റു വിശദീകരണങ്ങളും അവരുടെ വിശ്വാസവും മനസ്സിലാക്കും. പക്ഷേ ഇതിൽ കൊടുത്ത നേരായ ശരിക്കുള്ളത് ഞാൻ വായിച്ചു, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്ന ഏകനായ അള്ളാഹു, ഈ കാര്യങ്ങളിൽ നിന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. ഇവിടെ അമ്പിയാവുലിയാക്കളോട് പ്രാർത്ഥിക്കാൻ അദ്ദേഹം തഫ്സീർ കൊടുത്തില്ല. ഇത് സമസ്ത അംഗീകരിച്ച തഫ്സീറാണ്. ഗാന്ധപുര ഉസ്താദും സമസ്തയിലുള്ളപ്പോഴാണ് ഇത് എഴുതിയത് എന്ന് തോന്നുന്നു. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഭാഗമാണ്. നുഅ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രാർത്ഥന ഇബാദത്താണെന്നുണ്ട്. അതുപോലെ തന്നെ ഖൗലു ശരീദിൽ റഷീദി മുസംസിയാരി പറയുന്നു, പിന്നെ നബിയാവട്ടെ വലിയാവട്ടെ മരമാവട്ടെ, അപ്പൊ നബിയിനോട് അവിടെ അദ്ദേഹം വിശദീകരിക്കണമായിരുന്നു നബിനോട് പ്രാർത്ഥിക്കാമെന്ന്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പൂർവികരായ മുഫസ്സിറുകളുടെ പൂർവികരായ സമസ്തയുടെ ഉലമാക്കൾ തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് സ്ഥാപിക്കാൻ സൗമ്യമായ നിലയ്ക്ക് ചോദിക്കാം. സൗമ്യമായിട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞ ഈ രണ്ട് നമ്മൾ ഡിഫറൻസ് പറഞ്ഞു. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള മഹാന്മാര്, ഈ ഖുർആൻ ട്രാൻസ്ലേഷൻ നടത്തിയ മഹാന്മാരായ പണ്ഡിതന്മാരും സാധാത്തുക്കളും അള്ളാഹു ഒഴികെ നബിയോടോ വലിയനോടോ കല്ലിനോടോ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നമ്മൾ കറക്റ്റ് പറഞ്ഞു. സാങ്കേതികമായ യഥാർത്ഥ പ്രാർത്ഥനയാണ്, അറിയപ്പെട്ട പ്രാർത്ഥനയാണ്, ദൈവമായി കണക്കാക്കിയുള്ള അപേക്ഷ പാടില്ല. അപ്പൊ നിങ്ങളെന്ന് വായിച്ച കൂടുതൽ പറഞ്ഞു സഹായാർത്ഥന കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ച പ്രാർത്ഥന. അപ്പൊ സഹായാർത്ഥനയും പ്രാർത്ഥനയും രണ്ടുണ്ട്, പ്രാർത്ഥനയാണ്. അപ്പൊ രണ്ടും ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ സഹായാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചത് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ തന്നെ വായിച്ച പരിഭാഷയിൽ പറഞ്ഞു. അപ്പൊ ദൈവത്തോട് നടത്തുന്ന അപേക്ഷ എന്നാണ് അവരൊക്കെ ഉദ്ദേശിച്ചത്. മറിച്ച് ഈ പറയുന്ന ഫതവ മുഹീസുന്നയിൽ മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥന അനുവദനീയമാണ് എന്നാൽ കേവല സഹായാർത്ഥനയാണ്. കേവല സഹായാർത്ഥന എന്ന അർത്ഥപ്രകാരം പ്രാർത്ഥന എന്ന് ഉപയോഗിച്ചെങ്കിൽ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല. രണ്ടും രണ്ടർത്ഥം, ഒരു പദത്തിന് രണ്ടർത്ഥം എന്നത് മാത്രം. അദ്ദേഹം ലാസ്റ്റ് പറയുന്നത് സഹായം തേടുന്നതുകൊണ്ട് പ്രാർത്ഥന, അദ്ദേഹം പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ഭാഗമാണ്. ആരോടും പറ്റൂല, നബിയാവട്ടെ വലിയാവട്ടെ എന്നാ പറ്റൂല എന്ന് സമസ്തയുടെ പണ്ഡിതനാണ്, സമസ്തയുടെ റഷീദ് മുസ്ലിയാരി വേറുള്ള പണ്ഡിതനാണ്. അപ്പുറം പോകാം. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ സമസ്തന്റെ ആദരണീയനായ പണ്ഡിതനാണ്. മൂപ്പര് പറഞ്ഞത് ഖുർആന്റെ പരിഭാഷ ഇത് എല്ലാ ആൾക്കാരും പറഞ്ഞു ശരിയാണ്. ഈ വിഷയത്തിൽ കാന്തപുരത്തിന്റെ ആ ഉസ്താദ് പറഞ്ഞു ശരിയാണ്. പക്ഷെ അവിടെ കാന്തപുരത്തിന്റെ ആ ഉസ്താദ് പറഞ്ഞത്
പ്രാർത്ഥന സഹായാർത്ഥങ്ങളുടെ അർത്ഥത്തിലാകുമ്പോൾ ശരിയാകും. ഇവിടെ വരൊക്കെ പറഞ്ഞത് അല്ലാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കൽ, നബിനോട് പ്രാർത്ഥിക്കൽ, വലിയനോട് പ്രാർത്ഥിക്കൽ ഒക്കെ ശിർക്കാണ്. ഞാൻ പറയണ്ടല്ലോ ഔലിയാക്കളോട് പ്രാർത്ഥിക്കൽ, അമ്പിയാക്കളോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് ഞാനൊക്കെ ഉറപ്പിച്ചും തറപ്പിച്ചു. പ്രാർത്ഥന സാങ്കേതികമായി നമ്മൾ ഉപയോഗിക്കുന്നത് ദൈവത്തോട് നടത്തുന്ന അപേക്ഷ. അപ്പൊ അവരൊക്കെ ദൈവമായി കണക്കാക്കിക്കൊണ്ട് അപേക്ഷിക്കുന്ന ശിർക്ക് തന്നെയാണ്. അതിനാണ് സാങ്കേതികമായി പ്രാർത്ഥന എന്ന് പറയാ. അതും ഇതും തമ്മിൽ രണ്ടും രണ്ടാണ്. ഇവിടെ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാം എന്ന് ഇയാൾ എഴുതി വെച്ചത് സഹായാർത്ഥന എന്ന അർത്ഥത്തിലാണ്, ഇസ്തിഗാസ എന്ന അർത്ഥത്തിലാണ്. ഇവരൊക്കെ പ്രാർത്ഥന ആരാധനയാണല്ലോ. അപ്പൊ ആരാധന എന്ന് പറയണമെങ്കിൽ ദൈവത്തോട് നടത്തുന്ന അപേക്ഷയാകണം. ഇവരൊക്കെ ഉദ്ദേശിച്ചത് ആ സാങ്കേതികമായി ദൈവത്തോട് നടത്തുന്ന അപേക്ഷയ്ക്കുള്ള പ്രാർത്ഥന എന്നാണ് ഉദ്ദേശിച്ചത്. അത് ശിർക്കാണെന്ന് പറഞ്ഞു. രണ്ടും ശരിയാണ്, രണ്ടും തമ്മിൽ അന്തരല്ല. ആ അടിസ്ഥാനപരമായ പോയിന്റ് അബൂ സാഹിബ് ഒന്ന് ക്ലിയർ ചെയ്ത് അടുത്ത ചോദ്യം ചോദിക്കാം. മഹാന്മാരുടെ കബറിനെ ചെന്നിട്ട് അവരോട് കബറിനെ ബഹുമാനിക്കൽ അതിന്റെ തത്തുല്യമായ പ്രവൃത്തിയാണ്. സൃഷ്ടികളിൽ ധാരാളം ആളുകൾ മഹാന്മാരുടെ കബറിങ്ങൾ പോയി തവളയും ചെയ്യുന്നുണ്ട്. അത് അന്നഹും വലവു ഹാദിയിൽ അസ്നാമൽ അവസാന അല സൂര്യന്ത്യായും അമ്പിയാക്കളുടെ രൂപത്തിലായിരുന്നു അവർ വിഗ്രഹം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുല്യം തന്നെയാണ്, തത്തുല്യമായ പ്രവൃത്തിയാണ് മഹാന്മാരുടെ കബറിനെ തവളയും ചെയ്യൽ. നിങ്ങൾ പറയുന്ന തവളയും ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞ ഗ്രന്ഥങ്ങൾ ഇന്ത്യയിലുണ്ട്, ഇ കെ വാത്തിന്റെ ഗ്രന്ഥങ്ങളും ഇന്ത്യയിലുണ്ട്. അപ്പോ തവളയും ചെയ്യാന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ റാസി മാമേ മതത്തിന്റെ പുറത്തായോ എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ച് ആ വാചകം വിവാദം നോക്കിയാൽ ഈ കാലത്ത് ഇതിന് തുല്യമായ തെറ്റാണ് അല്ലെങ്കിൽ ശിർക്കാണ് അല്ലെങ്കിൽ കുഫറാണ്. പ്രമുഖരായ ആടുകളുടെ കബറുകൾ വന്നിക്കുന്നതിൽ ധാരാളം സൃഷ്ടികൾ വ്യാപൃതമായിരിക്കുന്നത്, ധാരാളം സൃഷ്ടികൾ. കസീറും മുതൽ മുസ്ലിമീൻ എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ധാരാളം സൃഷ്ടികൾ എന്നാണ്. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിന് പുറത്തുള്ള ധാരാളം ആളുകൾ കബറുകൾ, അത് അക്കാബിർ താളീമി കുബൂരിൽ ഔലിയായി വല്ല അമ്പിയ എന്നല്ല, അമ്പിയാക്കളെ ഔലിയാക്കളും കബറിനെ ബഹുമാനിക്കലും വ്യാപൃതമാകുന്നുള്ളത്. ഈ താളീമി കുബൂരിൽ അക്കാബിർ, ഔലിയാക്കളും അമ്പിയാക്കളും അല്ലാത്ത മറ്റ് പ്രമുഖന്മാരുടെ കബറുകൾ വന്നിക്കുന്നതിൽ വ്യാപൃതമായ ധാരാളം സൃഷ്ടി ജനവിഭാഗങ്ങൾ ലോകത്തുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ശിർക്കാണെന്ന് ചൂണ്ടിക്കാണിച്ച മുസ്ലിമീങ്ങൾ നല്ല പറഞ്ഞു. അങ്ങനെയെങ്കിൽ മഹാ ഈസാ നബി അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ പാവപാദം പൊറുക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ഈസാ നബി ആണ്, ഈസാ നബിനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് അവരും വിശ്വസിക്കുന്നു. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ പി പരമേശ്വരൻ പറയുന്നത് ഒരു പുൽക്കടി പോലും അനക്കാനുള്ള കഴിവ് സർവേശ്വരൻ നൽകുന്നതാണ്. അപ്പൊ അവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ മക്കയിലെ അബുജഹലിൻ വിശ്വാസികളും പറയുന്നു വലയിൻ സാൽത്തുഹും അള്ളാഹു ആണെന്ന് അവർ പറഞ്ഞു. ഇതിന് റാസി തഫ്സീർ കൊടുത്തു. അതിലൊക്കെ പറയുന്നത് അവര് അള്ളാഹുവിന്റെ അള്ളാഹു ആണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്നും അന്തല്ലാമിനസമായി ആ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നത് അള്ളാഹു ആണ്, റിസ്ക് കൊടുക്കുന്നത് അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹുവിന്റെ സമതിയത്തിൽ അവര് വിശ്വസിച്ചിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ എന്ന് മഹാനായ റാജിമാ പല സ്ഥലത്തും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് എന്താണ് ചോദ്യം ഒന്ന് വ്യക്തമാക്കി. അവരും ഒരു പരമാധികാരം അള്ളാഹുവിനാണെന്ന് അവരും അംഗീകരിച്ചിരുന്നു. എന്നിട്ട് അവര് ഹജ്ജ് ചെയ്തിരുന്നു. ഹജ്ജ് ചെയ്തപ്പം അവർ പറഞ്ഞത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ബുഖാരി മുസ്ലിം റിപ്പോർട്ടിൽ നിന്ന് കാണാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക, അള്ളാഹുവേ നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അവരും ചോദിച്ച കൊടുത്ത കഴിവിൽ നിന്നാണ്, ഇലാഹ ഇല്ലാന്ന് അവിടെ പറയുന്നില്ല. എന്നിട്ട് ഈമാനിഹിം എന്നാണ് ആദ്യം കൊടുത്തത്. തഫ്സീറാണ് പിന്നെ കാണിച്ചപ്പം കൊണ്ടുവന്നില്ല. അദ്ദേഹത്തിന്റെ അവരുടെ വിശ്വാസത്തിൽ പെട്ടതായിരുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചതും വൻതുല്ലാമിന സമായുമാ. അപ്പോൾ അവരും ഒരു ഏക പിന്നെ ഒരു സൃഷ്ടാവിനെ അംഗീകരിച്ചിരുന്നു. പക്ഷെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്ന മാതിരി അവർ അള്ളാഹു വിശ്വസിച്ചിട്ടില്ല. ആകാശം ശരിയാണ്, പക്ഷെ അവർ അള്ളാഹു ആണ് എല്ലാ കഴിവും കൊടുക്കുന്നത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുക എന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ. അതായതിപ്പോ നിങ്ങൾ പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു ആണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നും അള്ളാഹു ആണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് എന്നും അള്ളാഹു ആണ് ഈ സകലമായ കാര്യങ്ങളും കൈകാളുന്നത് നിയന്ത്രിക്കുന്നത് എന്നും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലേ 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 അല്ലേ
അതിനെ ഖുർആൻ ഉച്ചരിച്ച് നിങ്ങൾ അതാണ് പറഞ്ഞത്. അതുപോലെ സുന്നികളായ നമ്മളും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഭക്ഷണം തരുന്നവൻ, അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും കൈയാളുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രണ്ടും തമ്മിൽ അന്തരല്ല എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഈ പറഞ്ഞ വാദം പ്രഥമ ദൃഷ്ടിയ ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ നബിയെ നിങ്ങൾ ആ മുശ്രിക്കുകളോട് ചോദിച്ചു നോക്കി, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണ്? യഖൂലുന്ന തീർച്ചയാവും ഒരു മറുപടിയും അല്ലാഹ്, അല്ലാഹ് പറയും, പറയുന്നാണ് ആ നാവ് കൊണ്ട് പറയും. അവരെ മനസ്സിൽ ഉറപ്പിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് സൂറത്തു ദുഹാൻ. ദുഹാൻ സൂറത്തിന്റെ ആദ്യത്തിലെ 6-7 ആയത്തുകളുടെ ഓർമ്മ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബിസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുന്തും മൂഖിനീൻ. പടച്ച റബ്ബ് മക്കാ മുശ്രിക്കുകളോട് പറയുകയാണ്, അല്ലാഹു റബ്ബിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളെ പടച്ച റബ്ബാണ്, പരിപാലിക്കുന്ന റബ്ബാണ്, വമാ ബൈനഹുമാ രണ്ടിനും ഇടയിലുള്ള സകലമായ വസ്തുക്കളും സൃഷ്ടിച്ച റബ്ബാണ്, റിസ്ക് നൽകുന്ന റബ്ബാണ്. പക്ഷെ ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങൾക്ക് ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പില്ല. ഇവിടെ തഫ്സീറുൽ ഖുർത്തുബി വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ റാസി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മക്കത്തെ ബഹുദൈവ വിശ്വാസികൾക്ക് അല്ലാഹുവിൽ യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ഖുർആൻ സൂക്തം വിശദീകരിക്കുന്നത് എന്ന് ആധികാരികമായി വ്യാഖ്യാനങ്ങൾ എഴുതി വെക്കുമ്പോൾ നമ്മൾ ഖുർആന്റെ പ്രാമാണികമായ വ്യാഖ്യാനങ്ങൾ അംഗീകരിക്കും. സ്വതന്ത്രമായി ഖുർആൻ വ്യാഖ്യാനിക്കാൻ നമ്മളില്ല. അങ്ങനെ അല്ലാഹുവിന്റെ പരമാധികാരം പൂർണ്ണമായി മക്കാ മുശ്രിക്കൾ ഉൾക്കൊണ്ടിരുന്നുവെന്ന് ഖുർആന്റെ ബാഹ്യമായ അർത്ഥം ദുർവ്യാഖ്യാനത്തോട് പറയാം. നേർക്ക് നേരെ ഈ ആയത്തുകളുടെ വ്യാഖ്യാനം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റാസിമാം ഇതും പറഞ്ഞത് വേറെ സംശയങ്ങൾ എന്തെങ്കിലും ഇല്ല? ഇല്ല, ഇല്ല, ഇല്ല. ഇൻഷാ സന്തോഷം. പേര് പറഞ്ഞില്ല അവർക്ക്? പർച്ചേസ് ക്ലാസ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? എന്തെങ്കിലും അവസാനിപ്പിച്ചു? ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബഹുമാന്യനായ സുഹൃത്ത്, ഒരു സംശയം കൂടി ഉണ്ടോ? നബിയാവട്ടെ വലിയാവട്ടെ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതിന് എന്താണ്? അതിപ്പോ ഇലാഹി എന്നവിടെ ഇയാള് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണ് യഥാർത്ഥ മനസ്ഥിതിയിൽ ആൾക്കാർ അങ്ങനെയാണ് സത്യം മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി. ആത്മാർത്ഥമായി ചോദിക്കാം, അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഖൗലി ശരീഫിൽ അദ്ദേഹം പറയുന്നു, നബിയാകട്ടെ വലിയാകട്ടെ മരമാവട്ടെ, അപ്പൊ നബിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കൊടുത്തതിനൊരു വിശദീകരണം ഉസ്താദിൽ നിന്ന് കിട്ടിയില്ല. നബിയാവട്ടെ വലിയാവട്ടെ നബിമാരോടും ഔലിയാക്കളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളെ മൗലൂദിലൊക്കെ ഇർത്തക ബത്തുവല്ലോ വരികൾ ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് വരികൾ പുതിയ പുതിയ ഔലിയാക്കളോടും നബിനോടും പ്രാർത്ഥിക്കാം എന്നാണ് നിങ്ങൾ പറയുന്നത്. പരോക്ഷമായിട്ട് നിങ്ങളെ ഗ്രന്ഥങ്ങളിലുണ്ട്, അത് ഞാൻ തെളിവെടുത്തിട്ടില്ല. എ പി വാത്തിന്റെ മാത്രമല്ല ഉള്ളത്. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ സമർത്ഥിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഞാനിപ്പോ അപ്രതീക്ഷിതമായി നിങ്ങളുടെ പരിപാടി ഉള്ളത് തന്നെ അറിയില്ല. ഞാനിപ്പോ 9 പേർക്കാ വന്നത്. അപ്പൊ ഞാൻ അങ്ങനെ കേട്ടപ്പോ ചെറിയൊരു അപ്പം ആരും ചോദിക്കണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ചോദിച്ചു. അപ്പോ ഈ ഒരു നബിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് റഷീദ് മുസ്ലിയാർ പറഞ്ഞെങ്കിൽ അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ അലവി മുസ്ലിയാരെ പിന്നെ ഉണ്ടല്ലോ ഫദി അബ്ദുൽ ഖാർ മുസ്ലിയാരെന്ന് അക്കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലോ. അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്കാൻ തെളിവ് ഇപ്പൊ അടുത്ത കാലത്താണല്ലോ ഇത്തരം തെളിവുകളുമായിട്ട് മുന്നേറുന്നത്. അപ്പൊ ഈ ഖുർആനിൽ തന്നെ 25 നബിമാരുടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണ്. പദയുദ്ധത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇടയാളിനെ വെച്ചില്ല. മനസ്സിലായി? റബ്ബക്കും റബ്ബിനെ വിളിച്ച് സഹായം തേടി എന്നാ പറയുന്നത്. യൂസുഫ് നബി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം റഷീദ് മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. അത് നബിനോടും വലിയനോട് പ്രാർത്ഥിച്ചാലും അത് അപകടകരമാണ്, ശിർക്ക് ആണ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ റഷീദ് മുസ്ലിയാർ പറഞ്ഞു എന്ന് ഉത്തരിക്കണ്ട, ഞാൻ പറയുന്നു. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പറ്റൂ. പക്ഷെ സാങ്കേതിക അർത്ഥത്തിലുള്ള പ്രാർത്ഥന, ഈശ്വരനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന, ഇലാഹിനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന, ദൈവത്തോട് നടത്തുന്ന സഹായാർത്ഥനയാണ് പ്രാർത്ഥന. ആ അർത്ഥത്തിൽ ഒരു വലിയനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയനെ ദൈവമായി കണ്ടു. നബിയോട് പ്രാർത്ഥിച്ചു നബീനെ വലിയായി, നബീനെ ദൈവമായി കണ്ടു. കല്ലിനോട് പ്രാർത്ഥിച്ചു കല്ലിനെ ദൈവമായി കണ്ടു. ആ അർത്ഥത്തിലാണ് പ്രാർത്ഥന, സാങ്കേതികമായ പ്രാർത്ഥന. പ്രാർത്ഥന എന്നാണ് ദൈവത്തോട് നടത്തുന്ന അപേക്ഷ. അപ്പൊ ദൈവം കല്ലിനോട് പ്രാർത്ഥിച്ചാലും
ദൈവത്തിനെ വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചാലും ഈ പറഞ്ഞ നബിയോട് പ്രാർത്ഥിച്ചാലും വലിയനോട് പ്രാർത്ഥിച്ചാലും ആരോട് പ്രാർത്ഥിച്ചാലും, കാരണം പ്രാർത്ഥനയുടെ അർത്ഥം തന്നെ ദൈവത്തോടുള്ള അപേക്ഷ തന്നെ, അവരെ ദൈവമായി കണ്ടു എന്നാണ്. ആ പ്രാർത്ഥന ശുരുക്കാകും. ഈ കാര്യത്തിൽ ഒരു തർക്കമല്ല, ഒരു സന്ദേഹമല്ല, ഒരു സംശയമല്ല. പിന്നെ അബുദുക്കൽ മിസ്കീനു യർജു ഫദലക്കൽ ജമ്മൽ ഗഫീർ എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം നമുക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കി സുഹൃത്തിനെ പോലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. സത്യത്തിൽ ഈ അബുദുക്കൽ മിസ്കീനൊക്കെ ക്രോഡീകരിച്ച വലിയ മഹാന്മാരായ പണ്ഡിതന്മാരല്ലേ? അങ്ങനെ അവർക്ക് മിസ്റ്റേക്ക് പറ്റുമോ? അടിസ്ഥാനപരമായ തൗഹീദിൽ അവർക്ക് തെറ്റുപറ്റി. എന്താ അബുദുക്കൽ മിസ്കീനു നടത്തം? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, അബുദുക്കൽ മിസ്കീനു യർജു, നബിയെ നിങ്ങളുടെ വിനീതനായ അടിമ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഫദലക്കൽ ജമ്മൽ ഗഫീറു, നിങ്ങളെ ധാരാളം ഉദാരമായ സമീപനം പ്രതീക്ഷിക്കുന്നു. അപ്പൊ നബിയെ നിങ്ങൾ അടിമ എന്ന് പറഞ്ഞില്ലേ, അത് അപകടല്ലേ? പക്ഷെ എന്റെ സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു പദം അങ്ങനെ മഹാന്മാർ ഉപയോഗിച്ച അതിന് അർത്ഥം അങ്ങനെ തന്നെയാണോ, വേറെ അർത്ഥം ഉണ്ടോ, ഫിറ്റാ നോക്കണ്ടേ? അബദി എന്ന പദത്തിന് നമ്മുടെ അൽമൻഹൽ, നിങ്ങൾക്കറിയാമല്ലോ അൽമൻഹൽ അറബി മലയാള ഡിക്ഷണറി ഉണ്ടല്ലോ, അൽമൻഹൽ അറബി ഡിക്ഷണറിയിൽ തന്നെ അർത്ഥം കൊടുക്കുന്നുണ്ട്. അബദി പറഞ്ഞ അടിമ എന്ന് മാത്രമല്ല, നിസ്വാർത്ഥനായ സേവകൻ എന്നർത്ഥം. അപ്പൊ ഒന്ന് അർത്ഥം ശരിക്കും വെച്ചാൽ അബദുക്കൽ മിസ്കീനു, തങ്ങളെ നിങ്ങളുടെ വിനീതനായ നിസ്വാർത്ഥനായ സേവകൻ, നിങ്ങൾക്ക് എന്നും സേവനം ചെയ്യാൻ സന്നദ്ധനായി പാവപ്പെട്ട സുഹൃത്ത്, യർജു ഫദലക്കൽ ജമ്മൽ ഗഫീറു, നിങ്ങളെ ധാരാളം ഉദാരമായ സമീപനം പ്രതീക്ഷിക്കുന്നുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞാൽ, ഒരു അപകട അടിമ എന്നുള്ള വാക്ക് അർത്ഥം തന്നെ കൺഫ്യൂഷൻ ഉപയോഗിക്കണ്ട. നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ സേവകൻ എന്ന് പറഞ്ഞ ഡിക്ഷണറി കൊടുത്ത അർത്ഥം തന്നെ ഉപയോഗിച്ച ഈ തെറ്റിദ്ധാരണ നീങ്ങി. പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് തങ്ങളെ നിങ്ങളോട് മാത്രം ഞാൻ അവരാത് ബോധിപ്പിക്കുന്നു. ഇവിടെ തങ്ങളോട് മാത്രം അവരാത് ബോധിപ്പിച്ചതേ തെറ്റ് ചെയ്തിട്ട്, എന്തിനാ തങ്ങളോട് മാത്രം, തങ്ങളല്ലാത്ത ആൾക്കാരില്ലേ, അല്ലല്ലേ, അല്ലല്ല എന്നല്ലേ അർത്ഥം? അങ്ങനെ ഒന്നും ഇല്ല, ആലങ്കാരിക പ്രയോഗ, നിങ്ങൾ മാത്രം നബി മാത്രം എന്നല്ല അർത്ഥം. നമ്മുടെ മകളെ കല്യാണം നിശ്ചയിട്ട് ആചാരെ 25-ഉം 25-ഉം ആണ്, 5 പൈസ കയ്യിലില്ല. കാര്യമായി നിങ്ങളല്ല, നമ്മൾ വേറെ ആരും കണ്ടിട്ടില്ല, അയ്യാക്ക് ഈ ആചാരല്ലാതെ വേറെ പൈസ കൊടുക്കാൻ വേറെ ആരുമില്ല എന്ന് അർത്ഥമല്ല, അല്ലല്ല റസൂലില്ല, വേറെ പണക്കാരില്ല എന്നല്ല അർത്ഥം. അത് പ്രയോഗ, ഇവിടെ തങ്ങളെ നിങ്ങളല്ലാതെ നിങ്ങളോട് മാത്രം ഞാൻ ആവലാതെ ബോധിപ്പിക്കുന്നു എന്ന് അത്രേ അർത്ഥമുള്ളൂ. എന്നാലും തങ്ങളോട് എന്തിനാ ആവല മാത്രം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ അതൊരു ആലങ്കാരിക പ്രയോഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? മാലപ്പാട്ടുകളും മൗലിദുകളൊക്കെ സാഹിത്യത്തെ ഉയർന്ന കൃതികളാണ്. അതിൽ മജാസ് നിങ്ങൾക്കറിയാമല്ലോ, ആലങ്കാരിക പ്രയോഗങ്ങൾ ധാരാളം ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ് സുഹൃത്തെ, നമ്മുടെ MN കാരശ്ശേരി മലയാള ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ, MN കാരശ്ശേരി മലയാള സാഹിത്യത്തിലെ പ്രമുഖനാണ്. അത് സുന്നിയല്ല, മുജാഹിദല്ല, ജമാഅത്തും അല്ല, അല്ലേ? അതിന്റെ കഫറാണ് മൂപ്പര്, ഒരു പ്രത്യേക ടൈപ്പാണ്. MN കാരശ്ശേരി ഒരിക്കൽ മാലപ്പാട്ടുകളെ കുറിച്ചുള്ള സെമിനാറിൽ അദ്ദേഹം പ്രസംഗിച്ച് പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. കാരണം മലയാള സാഹിത്യത്തിൽ ഉയർന്ന കൃതിയാണല്ലോ മാലപ്പാട്ട്. അയാൾ പറഞ്ഞു, മാലപ്പാട്ടില്ല മാത്രം എന്നൊക്കെ പറഞ്ഞ് ബാഹ്യമായ അതിന് അർത്ഥകൽപ്പന നടത്തി കുറച്ച് ഓവറാണ് പറയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അത് അലങ്കാര ശാസ്ത്രവും സാഹിത്യവും അറിയാത്തത് കൊണ്ടാണ്. അയാൾ പറഞ്ഞു, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ തങ്കവർണ്ണ പൈങ്കിളീത്തൻ പങ്കിറങ്കിലോളെ എന്ന് കവി പാടിയാൽ, താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ, താമര എവിടെ ഉണ്ടാകുക, വെള്ളത്തില്, വെള്ളത്തിലുള്ള പൂങ്കാവനത്തിനുള്ളിൽ താമസിക്കുന്നവളോ, ഓ പെണ്ണ് വെള്ളത്തിനുള്ളിൽ താമസിക്കോ എന്ന് ഈ കവിത കേട്ടിട്ട് ചോദിച്ചാൽ കവിത അറിയില്ല, അലങ്കാരം അറിയില്ല, സാഹിത്യം അറിയില്ല എന്നർത്ഥം. ഇതുപോലെയാണ് ബാഹ്യമായി മൗലിദിലെ മാലപ്പാട്ടുകളെ ഈരടികളുടെ ബാഹ്യമായ അർത്ഥം കണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതും ദുരാരോപണം ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണ് സാന്ദർഭികമായി അനുസ്മരിക്കുക. അപ്പൊ നബിയെ നിങ്ങളോട് മാത്രം എന്ന് പറഞ്ഞത് ശരിക്കും വേറെ ആരുമില്ല എന്നർത്ഥമല്ല ആലങ്കാരിക പ്രയോഗ. എന്നാലും എന്തിനാ തങ്ങളോട് അവരാതി ബോധിപ്പിക്കാൻ പോയത്? അള്ളാഹോട് പറഞ്ഞാൽ പോലെ, തങ്ങളോട് അവരാതി ബോധിപ്പിച്ച എന്തിനാ തൊട്ടപ്പുറത്തെ ബൈത്തിലുണ്ട്, അഷഫഅത്ത ഹബിലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഹിലന ഇല്ലാ അയാ സയ്യിദി ഖൈറൻ നബി. ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്ത പരാതി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കാരണം നബിയെ, നാളെ ആഖിറത്തിൽ ഞാൻ വന്നാൽ എന്റെ നന്മ തിന്മകൾ തൂക്കി നോക്കിയാൽ എന്റെ തിന്മകൾക്കായിരിക്കും ആധിക്യം, തിന്മയുടെ തുലാസിന്റെ തട്ടായിരിക്കും ഭാരം തൂങ്ങാൻ ഉറപ്പാണ്. അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സബാനിയത്തിന്റെ മലക്കുകൾക്ക് ഓർഡർ നൽകി എന്റെ കൈകാലുകൾ പിടിച്ചുകൊണ്ട് ചുരുട്ടിക്കൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്ന പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ തങ്ങളെ എന്നെ രക്ഷിക്കാൻ അല്ലാഹു അധികാരം തന്ന ഷഫാഅത്ത് എന്ന അധികാരം തന്ന റസൂലാണ് നിങ്ങൾ, അതുകൊണ്ട് തങ്ങളെ ഞാൻ നിങ്ങളോട് പരാതി പറയാൻ കാരണം, അഷഫാഅത്ത് ഹബിലന, തങ്ങളെ നിങ്ങളുടെ ശുപാർശ എനിക്ക് സൗജന്യമായി നൽകുമോ, ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ, നാളെ യൗമുൽ ഖിയാമത്തിൽ ഭയചകിതനായി നിൽക്കുന്ന നേരം, വാഹിലന, എന്റെ കാര്യം കഷ്ടമേ, നഷ്ടപ്പെട്ടാൽ എന്റെ നേതാവായ നായകരെ എന്റെ കാര്യം കഷ്ടമായിരിക്കുമെന്ന് തൊട്ടടുത്തവരിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂലിനുള്ള ഷഫാഅത്ത് ചെയ്യാൻ അധികാരം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തങ്ങളോട് പരാതി പറയാണ് ഷഫാഅത്ത് നിന്നെ രക്ഷിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ തങ്ങൾക്ക് അധികാരമുള്ളത് കൊണ്ട് വളരെ
ചോദിച്ചാണ് സത്യത്തിൽ ആ തങ്ങളോട് ആ പ്രശ്നം പറയൽ, ഞാൻ ദോഷം ചെയ്തു പറയൽ തങ്ങൾക്ക് പൊറുത്തരാൻ അധികാരമുണ്ട്. പൈസ ഉള്ള പണക്കാരോട് ചോദിച്ചു മകളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, 25-25 ആണ് എന്ന് പറഞ്ഞത് വളരെ ഫിറ്റ. അള്ളഹാനോട് മാത്രമല്ല പറയേണ്ടത്, പൈസ ഉള്ള ആൾക്കാരോട് പറയാം, കാരണം പൈസ തന്നു സഹായിക്കും. അള്ളാഹ് നിശ്ചയിച്ച സബബാണ് കാരണം. ഇതുപോലെ അള്ളാഹുനെയാളെ രക്ഷിക്കാൻ സാധിക്കുന്നത് പോലെ അള്ളാഹു കൊടുത്ത അള്ളാന്റെ അനുഗ്രഹം കൊണ്ടുള്ള ഔദാര്യമാണ് തങ്ങൾക്കുള്ള ഷഫാഅത്ത്. തങ്ങൾക്ക് ഇതുപോലെ ഷഫാഅത്ത് കൊണ്ട് രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തങ്ങളോട് പരാതി പറഞ്ഞാണ്, വളരെ ഫിറ്റാണ്, അനുയോജ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ബോധപൂർവ്വം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. മൗലിദുകൾ മഹാന്മാർ രചിച്ചതാണ്, തെറ്റിദ്ധരിക്കാതെ മൗലിദുകൾ പാരായണം നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു സത്യം കൂടുതൽ പഠിക്കാനും തിരിച്ചറിയാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഒറ്റ